ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ സിമെന്റ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. സിമെന്റിനകത്ത് ലാസ്റ്റ് ടെസ്റ്റ് ടൈപ്സ് ഓഫ് സിമെന്റിനകത്ത് രണ്ട് മൂന്ന് എക്സ്ട്രാ പറയാനുണ്ടായിരുന്നു, ഞാൻ നോട്ടിന്റെ കൂടെ നിങ്ങൾക്ക് തന്നായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് കോൺക്രീറ്റ്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒരുപാട് ഉണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ സിമെന്റ് ഫോക്കസ് ചെയ്ത് വരുമ്പോൾ സിമെന്റിന്റെ എന്ന് വെച്ചാൽ ബൈൻഡിംഗ് മെറ്റീരിയൽസ് അതിന്റെ മിക്സ് കോൺക്രീറ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ദെൻ നമ്മൾ ബ്രിക്സിലോട്ടൊക്കെ കയറാം. ഓക്കെ, അപ്പൊ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആണ്. ആദ്യമേ കോൺക്രീറ്റ് എടുക്കാനുള്ള കാരണം കോൺക്രീറ്റും സിമെന്റും നല്ല വെയിറ്റേജ് ആണ് എക്സാമിന് ചോദിക്കുന്നത്. ബാക്കി എല്ലാത്തിനും ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഇതിൽ നിന്ന് രണ്ടും മൂന്നും നാലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓവർസിയർ ഒക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് സിമെന്റും കോൺക്രീറ്റും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സിമെന്റ് നമ്മൾ പറഞ്ഞു സിമെന്റ് ഈസ് എ ബൈൻഡിങ് മെറ്റീരിയൽ. അല്ലാതെ സിമെന്റ് അല്ലാതെ നമുക്ക് വേറൊരു ബൈൻഡിങ് മെറ്റീരിയൽ ആണ് ലൈം ബൈൻഡിങ് മെറ്റീരിയൽ ആണ്. ലൈം ഒരുപാട് പഠിക്കാനില്ല എങ്കിലും ലൈം നമുക്ക് പഠിക്കണം. ഓക്കെ, സിമെന്റിന്റെ കാര്യങ്ങളിലോട്ട് കടക്കാം. നമ്മുടെ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാല് എന്തിന്റെയൊക്കെ മിക്സ് ആയിരിക്കും? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സിമെന്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ് ആൻഡ് വാട്ടർ. വാട്ടർ പറയാൻ മറക്കരുത്, എല്ലാപ്പോഴും ചിലപ്പം ശ്രദ്ധിക്കാതെ വിടുന്നതാണ് വാട്ടർ. വാട്ടർ ഇല്ലാതെ നമുക്ക് എന്തായാലും മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സിമെന്റ് അല്ല, കോൺക്രീറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ്, അല്ലെ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സിമെന്റ്, സാൻഡ്, അഗ്രിഗേറ്റ് ആൻഡ് വാട്ടർ. ഇപ്പൊ ആദ്യമേ നമ്മൾ സിമെന്റ് ഫുള്ള് പഠിച്ചു, സിമെന്റിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സാൻഡ്. സാൻഡിന്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ സിമെന്റ് പഠിച്ചതുപോലെ സാൻഡ് പഠിക്കണം, അഗ്രിഗേറ്റ് പഠിക്കണം. അപ്പൊ നമ്മൾ ആ സാൻഡും അഗ്രിഗേറ്റും അവിടെ നിർത്തിയിട്ട് ഫുള്ളി കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസ്, കോൺക്രീറ്റിന്റെ ടെസ്റ്റ്, അതിന്റെ സ്ട്രെങ്തും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കോൺക്രീറ്റ് ഈസ് എ കോമ്പോസിറ്റ് മെറ്റീരിയൽ കമ്പോസ്ഡ് ഓഫ് ഫൈൻ ആൻഡ് കോസ് അഗ്രിഗേറ്റ് ബോണ്ടഡ് ടുഗദർ വിത്ത് സിമെന്റ് ദാറ്റ് ഹാർഡൻ ഓവർ ടൈം. ഓക്കെ, നമുക്ക് ഡെഫിനിഷൻ അറിയാം. ഇതിന്റെ എല്ലാം കൂടെ ഒരു മിക്സിനാണ് നമ്മൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഇനി കോൺക്രീറ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ പറയുന്നതാണ് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ആൻഡ് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. അപ്പൊ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് നമ്മൾ ആർ സി സി ഇൻഡെപ്തി തന്നെ പഠിക്കും. അപ്പൊ ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുമ്പോൾ കോൺക്രീറ്റിനെ എത്രയായിട്ട് ക്ലാസിഫൈ എന്ന് വെച്ചാൽ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ആൻഡ് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. അപ്പൊ അതിനകത്ത് നമ്മൾ സ്ട്രെങ്ത് എപ്പോഴും സ്ട്രെങ്ത് ചെയ്യുന്ന ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. നമ്മളിത് ടെസ്റ്റ് പഠിക്കാൻ നേരെ സ്ട്രെങ്ത് ഒന്നും കൂടെ പഠിക്കും. എങ്കിലും ആദ്യമേ സ്ട്രെങ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. നമുക്ക് മെയിൻ ആയിട്ട് നോമിനൽ മിക്സ്, സ്റ്റാൻഡേർഡ് മിക്സ്, ഹയർ മിക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സ്ട്രെങ്ത് അവൈലബിൾ ആണ്. അപ്പൊ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനകത്ത് തന്നെ ഇത്ര എം ഫൈവ്, എം സെവൻ പോയിന്റ് ഫൈവ്, എം ടെൻ, എം ഫിഫ്റ്റീൻ, എം ട്വന്റി ആൻഡ് എം ട്വന്റി ഫൈവ്. ഇത് എം എന്ന് പറയുന്ന ഡിസൈൻ മിക്സ് ആണ്. ഫൈവ് എന്ന് പറഞ്ഞാൽ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത്. ഫൈവ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ, സെവൻ പോയിന്റ് ഫൈവ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അപ്പൊ ഓരോന്നിന്റെ കംപ്രസീവ് സ്ട്രെങ്തിനെയാണ് ആ ഒരു രണ്ടാമത്തെ ടേം ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇതിന്റെ റേഷ്യോസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റേഷ്യോ കാണാതെ പഠിക്കേണ്ട, ഒരെണ്ണം പഠിച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആദ്യമേ എം ഫൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന മിക്സ് ആണ് എം ഫൈവ്. എം ഫൈവ് സാധാ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യത്തില്ല. മാസ് കോൺക്രീറ്റ് ഒക്കെ തുടങ്ങുമ്പോഴത്തേക്കും എം ടെൻ തൊട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യം പറയാം, പറയുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം നമുക്ക് എഴുതി വെക്കാൻ പറ്റത്തില്ല. അപ്പൊ കുറെ നിങ്ങൾ ശ്രദ്ധിക്കുക, പിന്നെ റിപ്പീറ്റ് ആയിട്ട് ഒന്നുകൂടെ ക്ലാസ് കേൾക്കുക. ലൈവായിട്ട് അറ്റൻഡ് ചെയ്ത ആൾക്കാരാണേലും കോൺക്രീറ്റ് ക്ലാസ് ഒന്നുകൂടെ കേട്ടിട്ട് വേണം പഠിക്കാനൊക്കെ തുടങ്ങാൻ, എങ്കിലും നല്ലൊരു ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, എം ഫൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. വൺ ഈസ് ടു ഫൈവ് ഈസ് ടു ടെൻ. അപ്പൊ എം ഫൈവ് ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫൈവ് വൺ ഈസ് ടു ഫൈവ് ഈസ് ടു ടെൻ. ഇനി വൺ എന്ന് പറഞ്ഞാൽ എന്താ? സിമെന്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ്. അപ്പൊ ഇതാണ് അതിന്റെ ആ റേഷ്യോസ് ഉദ്ദേശിക്കുന്നത്, സിമെന്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ്. ഓക്കെ, അപ്പൊ ഫൈവ് എന്ന് പറയുന്നത് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഫൈവ് ആണ് വൺ ഈസ് ടു ഫൈവ് ഈസ് ടു ടെൻ. ഇനി അതിന്റെ ആദ്യം ഓരോന്ന് ഇങ്ങനെ കുറച്ച് കുറച്ച് വന്നാൽ മതി. ഫൈവ് കഴിഞ്ഞ് എം സെവൻ പോയിന്റ് ഫൈവ് ആണ്. എം സെവൻ പോയിന്റ് ഫൈവ്, വൺ ഈസ് ടു ഫൈവ് ഈസ് ടു ടെന്നിന് പകരം ഫൈവിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എത്ര വരും? ഫോർ വരും. അപ്പൊ വൺ ഈസ് ടു ഫോർ, എന്നിട്ട് അതിന്റെ ഡബിൾ എടുക്കുക. ഇതിന്റെ ഡബിൾ ആണ് ഇങ്ങോട്ട് എടുക്കേണ്ടത്. ഓക്കെ, എല്ലാവർക്കും കുറെ അറിയാം എങ്കിലും പഠിക്കുമ്പോ ആദ്യം എം ഫൈവ് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം നമുക്ക് കിട്ടും. ഓക്കെ, എം ഫൈവ് എന്ന് പറയുന്നത് വൺ ഈസ് ടു ഫൈവ് ഈസ് ടു ടെൻ. എം സെവൻ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് വണ്ണിൽ നിന്ന് കുറച്ച്, ഈ ഓർഡർ മറയില്ല. എം ഫൈവ് കഴിഞ്ഞ് എം ടെൻ അല്ല എഴുതേണ്ടത്, എം സെവൻ പോയിന്റ് ഫൈവ് ആണ്. വൺ ഈസ് ടു ഫോർ ഈസ് ടു എയ്റ്റ്.
അടുത്ത എം ടെൻ ആണ്. എം ടെൻ എന്ന് പറയുമ്പോൾ ഫോറിനേക്കാൾ ഒരെണ്ണം കുറയ്ക്കുക, വൺ ഈസ്റ്റ് ടു ത്രീ ഈസ്റ്റ് ടു, ത്രീന്റെ ഡബിൾ എടുക്കുക സിക്സ്. എം ടെൻ എന്ന് പറയുന്നത് വൺ ഈസ്റ്റ് ടു ത്രീ ഈസ്റ്റ് ടു സിക്സ്, ദെൻ എം ഫിഫ്റ്റീൻ, ദെൻ ഫൈവ് വെച്ചിട്ടാണ് ഇൻക്രീസ്. ആദ്യത്തെ മാത്രമേ ഉള്ളൂ 2.5 വെച്ച് മാറിയേക്കുന്നത്, എം ഫൈവ്, എം സെവൻ പോയിന്റ് ഫൈവ്, എം ടെൻ. ഫൈവ് എടുക്കുമ്പോൾ വൺ ഈസ്റ്റ് ടു ഫൈവ് ഈസ്റ്റ് ടു ടെൻ സ്റ്റാർട്ട് ചെയ്യാൻ മറക്കരുത്. എം ഫൈവ് ആകുമ്പോൾ ഫൈവ് തന്നെ ഇടുക, ദെൻ സെവൻ പോയിന്റ് ഫൈവ് ആകുമ്പോൾ ഓരോന്ന് ഓരോന്ന് താഴോട്ട് കുറച്ച് വരിക. അപ്പൊ വൺ ഈസ്റ്റ് ടു ഫോർ ഈസ്റ്റ് ടു എയ്റ്റ്, ദെൻ ഇതിന്റെ ഡബിൾ എടുക്കണം, അത് മറക്കല്ലേ കേട്ടോ. ദെൻ ടെൻ വരുമ്പോൾ വൺ ഈസ്റ്റ് ടു ത്രീ ഈസ്റ്റ് ടു സിക്സ്. ഫിഫ്റ്റീൻ വരുമ്പോൾ ടൂനേക്കാൾ ഒരെണ്ണം കുറഞ്ഞ എത്ര, ത്രീയേക്കാൾ ഒന്ന് കുറയുമ്പോൾ ടു വരും, വൺ ഈസ്റ്റ് ടു ടു ഈസ്റ്റ് ടു ഫോർ. ഇനി അടുത്ത അമ്മ എം ഫൈവ് ഫിഫ്റ്റീൻ വരെ ഈ ഒരു ഓർഡർ തന്നെ വരും, ബട്ട് പിന്നെ അങ്ങോട്ട് വരുമ്പോ അടുത്ത ശ്രദ്ധിക്കുക. നോക്കട്ടെ, എം ട്വന്റി വരുമ്പോഴത്തേക്കും വൺ ഈസ്റ്റ് ടു, വൺ ഈസ്റ്റ് ടു എന്നൊന്നും അല്ല എടുക്കുന്നത്, അവിടെ മറക്കി. ഇത് രണ്ടും ശ്രദ്ധിക്കണം, ഇത് രണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതുവരെ മിക്സ് ഡിസൈൻ നിങ്ങൾക്ക് ഡയറക്റ്റ് മിക്സ് ഏതാന്ന് ചോദിക്കത്തുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഡിസൈൻ മിക്സ്. അപ്പൊ ഇത്രയും മിക്സ് ആണ് നോമിനൽ മിക്സ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എം ട്വന്റി വരുമ്പോ ഇതിൽ നിന്ന് പോയിന്റ് ഫൈവ് മാത്രം കുറയ്ക്കുക, വൺ ഈസ്റ്റ് ടു വൺ പോയിന്റ് ഫൈവ്. വൺ പോയിന്റ് ഫൈവ് കിട്ടി, അതിന്റെ ഡബിൾ എടുക്കുക ത്രീ. വൺ ഈസ്റ്റ് ടു വൺ പോയിന്റ് ഫൈവ് ഈസ്റ്റ് ടു ത്രീ ആൻഡ് എം ട്വന്റി ഫൈവ്. ഇതിങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക, വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ടു ടു. എം ട്വന്റി ഫൈവ് വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ടു ടു ആണ്. ഇതെല്ലാം നമ്മുടെ നോമിനൽ മിക്സ് ആണ്. എം തേർട്ടി കഴിയുമ്പോഴത്തേക്ക് ഡിസൈൻ മിക്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഈ എം ട്വന്റി ഫൈവ് നമ്മളിപ്പോ ഡിസൈൻ മിക്സിൽ എടുക്കുമെങ്കിലും ചിലപ്പോൾ എം ട്വന്റി ഫൈവ് അതിന്റെ മിക്സ് ചോദിക്കുവാണെങ്കിൽ അത് അങ്ങനെ പഠിക്കുക, വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ടു ടു. ഓക്കെ, വൺ പോയിന്റ് ഫൈവ് നമ്മളൊന്നും അങ്ങനെ ചോദിച്ചൊന്നും വരത്തില്ല, വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ടു ടു വരും. ഓക്കെ ആണല്ലോ. എം ഫൈവ് വൺ ഈസ്റ്റ് ടു ഫൈവ് ഈസ്റ്റ് ടു ടെൻ, എം സെവൻ പോയിന്റ് ഫൈവ് ഒന്ന് കുറയ്ക്കുക, വൺ ഈസ്റ്റ് ടു ഫോർ ഈസ്റ്റ് ടു എയ്റ്റ്, എം ടെൻ വൺ ഈസ്റ്റ് ടു ത്രീ ഈസ്റ്റ് ടു സിക്സ്, എം ഫിഫ്റ്റീൻ വൺ ഈസ്റ്റ് ടു ടു ഈസ്റ്റ് ടു ഫോർ. അവിടം വരെ അങ്ങനെ പഠിക്കുക. എം ട്വന്റി വരുമ്പോഴത്തേക്കും വൺ ഈസ്റ്റ് ടു വൺ പോയിന്റ് ഫൈവ് ആവും. എം ട്വന്റി വരുമ്പം വൺ ഈസ്റ്റ് ടു വൺ പോയിന്റ് ഫൈവ് ഈസ്റ്റ് ടു ത്രീ. ഇനി എം ട്വന്റി ഫൈവ് ആകുമ്പം വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ടു ടു. അപ്പൊ ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. എയ്ക്കാണെങ്കിലും ഓവർസിയറിനാണേലും ഇവിടെ നിന്ന് ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ കിട്ടും. അതാണ് ഞാൻ ആദ്യമേ ഇതിങ്ങോട്ട് തന്നത്. നമുക്ക് അവസാനത്തേക്ക് സ്ട്രെങ്ത് കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു മിക്സ് ഡിസൈൻ പഠിച്ചാൽ മതി. എങ്കിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഈ ഒരു പോയിന്റിന് കൊടുക്കണം, കാരണം ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ചോദിക്കും. ചിലപ്പോൾ നമുക്ക് ചോദിക്കുന്നത് വൺ ഈസ്റ്റ് ടു ത്രീ ഈസ്റ്റ് ടു സിക്സ്, അത് ഏത് മിക്സിന്റെ ആണെന്നാണ് ചോദിക്കുന്നത്, വൺ ഈസ്റ്റ് ടു ത്രീ ഈസ്റ്റ് ടു സിക്സ്. അപ്പൊ അല്ലെങ്കിൽ വൺ ഈസ്റ്റ് ടു ടു ഈസ്റ്റ് ടു ഫോർ, അങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓർമ്മ കിട്ടത്തില്ല. അപ്പൊ എത്ര എങ്ങനെ ചോദിച്ചാലും ജസ്റ്റ് ആദ്യം നിങ്ങളൊന്ന് എഴുതി നോക്കുക, അല്ലാതെ കാണാതെ പഠിച്ച് ഇതാന്നു കരുതി എഴുതരുത്, ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആദ്യമേ എം ഫൈവ് സെവൻ പോയിന്റ്, അപ്പൊ നിങ്ങൾ മൊത്തം എഴുതണ്ട, ഫൈവ് സെവൻ പോയിന്റ് ഫൈവ് ടെൻ ഫിഫ്റ്റീൻ ട്വന്റി ട്വന്റി ഫൈവ് എന്ന റേഷ്യോ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നേരത്തെ ഞാൻ പറഞ്ഞു കോൺക്രീറ്റിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റും ഉണ്ട്, റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റും ഉണ്ട്. ഇതൊക്കെ ആർ സി സി നമുക്ക് പഠിക്കാം. ഇനി വ്യത്യാസം എന്ന് പറയുന്നത് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിനകത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യാറില്ല, പ്ലെയിൻ സിമെന്റിനകത്ത് എന്ത് യൂസ് ചെയ്യാറില്ല, പ്ലെയിൻ സ്റ്റീല് യൂസ് ചെയ്യാറില്ല നമ്മൾ പറഞ്ഞെങ്കിലും, എത്ര ആണെങ്കിലും ഒരു സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ ഒരു മിനിമം ക്വാണ്ടിറ്റി ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യും. ആർ സി സി പഠിക്കുമ്പോൾ നമുക്ക് അത് അതിന്റെ രീതിയിൽ പഠിക്കാം. പക്ഷെ സാധാ ഒരു ഓവർസിയർ റേഞ്ചിലൊക്കെ പോകുമ്പോൾ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് നമ്മൾ പറയുന്നത് എന്താ, കൺസിസ്റ്റ് ഓഫ് സിമെന്റ്, സാൻഡ് ആൻഡ് കോസ് അഗ്രിഗേറ്റ്. ബൈ കോഡൽ പ്രൊഫിഷൻ വെച്ച് പറയുവാണെങ്കിൽ, ഐ എസ് കോഡ് വെച്ച് പറയുവാണെങ്കിൽ, പ്ലെയിൻ സിമെന്റിനകത്ത് ഇസ് എ മിനിമം ക്വാണ്ടിറ്റി ഓഫ് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ആർ സി സിക്കകത്താണ് നമ്മൾ എടുത്തു പറയുന്നത്, ആർ സി സി ഇസ് ഓൾസോ നോൺ ഓഫ് ഫെറോ കോൺക്രീറ്റ്. ഫെറോ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റീലും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് അതിന് ഫെറോ കോൺക്രീറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഫെറോ കോൺക്രീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് തന്നെയാണ് ഫെറോ കോൺക്രീറ്റ്. ഇനി ഇതിന്റെ നമ്മൾ എന്ന് പറയുന്നത് ടെൻഷൻ കോൺക്രീറ്റ് എന്ന് പറയുന്നത് വീക്കിംഗ് ടെൻഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടെൻഷനും കൂടെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിപ്പോ ഇതിനകത്ത് വേണ്ട, നമുക്ക് ആവശ്യമുള്ള കാര്യം കോൺക്രീറ്റിന്റെ കാര്യങ്ങൾ മാത്രം എടുത്ത് ഇവിടെ പഠിക്കാം. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ഇൻഗ്രീഡിയൻസ്. അപ്പൊ ആദ്യം പറഞ്ഞു എന്തൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത്, സിമെന്റ് ആഡ് ചെയ്യും, ഫൈൻ അഗ്രിഗേറ്റ് ആഡ് ചെയ്യും. ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നതാണ് സാൻഡ്, ദെൻ കോസ് അഗ്രിഗേറ്റ് ആഡ് ചെയ്യും, പിന്നെ ആർ സി സിക്കകത്ത് റീഇൻഫോഴ്സ്മെന്റും കൂടെ വരും. അപ്പൊ ഓരോന്നിന്റെ ഫങ്ഷൻ ഒന്ന് ശ്രദ്ധിക്കുക. സിമെന്റ് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്, കോൺക്രീറ്റിനകത്ത് സിമെന്റ് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇറ്റ് ഇസ് ആക്ട് ആസ് എ ബൈൻഡിങ് മെറ്റീരിയൽ. നമുക്കിപ്പം എന്താ
മാച്ച് ചെയ്യാനൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. നേരത്തെ ഒന്നും മാച്ച് ചെയ്യാനൊന്നും വലിയ രീതിയിൽ ചോദിച്ചില്ല, പക്ഷെ ഇപ്പൊ മാച്ച് ചെയ്യാനൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ സിമെന്റ് ഫൈൻ അഗ്രിഗേറ്റ് കോസ് അഗ്രിഗേറ്റ് ഒരു കുളത്തിൽ അതിന്റെ ഫംഗ്ഷൻസ് അടുത്ത കുളത്തിൽ ചെയ്ത് അത് പല എല്ലാ സബ്ജക്റ്റിനും അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കണം. അപ്പൊ സിമെന്റ് എന്ന് പറയുന്നത് ബൈൻഡിങ് മെറ്റീരിയൽ ആണ്. ഞാൻ പറഞ്ഞു ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വേറെ നമുക്ക് ആഡ് ചെയ്യാം ലൈം. അപ്പൊ അത് ലൈം കോൺക്രീറ്റ് പറയുമ്പോൾ ലൈം നമുക്ക് എടുത്ത് പറയാം. ഓക്കെ, ദെൻ ഫിൽ അപ്പ് ദ വോയിഡ്സ് എക്സിസ്റ്റിംഗ് ഇൻ ദ ഫൈൻ അഗ്രിഗേറ്റ്. അപ്പൊ ഫൈൻ അഗ്രിഗേറ്റ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് ആ വോയിഡ്സ് എല്ലാം ഫിക്സ് എന്താ ഫില്ല് ചെയ്യുന്ന സിമെന്റ് ആയിരിക്കും. ദെൻ ഫൈൻ അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ് അല്ലെങ്കിൽ സാൻഡ്. സാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇനേർട്ട് മെറ്റീരിയൽ. ഓട്ടെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഇറ്റ് ഈസ് ആൻ ഇനേർട്ട് മെറ്റീരിയൽ ആണ് ഫൈൻ അഗ്രിഗേറ്റ്. ഇനി അത് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് കോസ് അഗ്രിഗേറ്റ് ആണ്, എങ്കിലും ഫൈൻ അഗ്രിഗേറ്റ് സ്ട്രെങ്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് വോയിഡ്സ്. കോസ് അഗ്രിഗേറ്റ് യൂസ് ചെയ്യുമ്പോൾ കോസ് അഗ്രിഗേറ്റിനേക്കാളും അതിനകത്ത് വോയിഡ്സ് ഒരുപാട് കൂടുതലായിരിക്കും. അപ്പൊ ആ വോയിഡ്സ് ഫില്ല് ചെയ്യുന്ന മെജോറിറ്റി ഫില്ല് ചെയ്യുന്നത് ഫൈൻ അഗ്രിഗേറ്റ് ആയിരിക്കും. ദെൻ ഫൈൻ അഗ്രിഗേറ്റിന്റെ ഗ്യാപ്സ് ഫില്ല് ചെയ്യുന്നത് സിമെന്റും ആയിരിക്കും. ഓക്കെ, ഫിൽ ദ വോയിഡ്സ് എക്സിസ്റ്റിംഗ് ഇൻ ദ കോസ് അഗ്രിഗേറ്റ്, ദെൻ റിഡ്യൂസ് ഷ്രിങ്കേജ് ആൻഡ് ക്രാക്കിംഗ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഫൈൻ അഗ്രിഗേറ്റ് പറയുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് മെയിൻ ആയിട്ട് നോക്കേണ്ടതൊക്കെ. Reduces the shrinkage and cracking of concrete. Shrinkage and cracking of concrete reduce in the ഏതായിരിക്കും fine aggregate. Okay, it reduces the shrinkage and cracking of concrete. Helps in hardening of cement by allowing the water through its voids. Then coarse aggregate പറയുവാണ് strength provide ചെയ്യുന്നത് coarse aggregate ആണ്. ഒരുപാട് നമുക്ക് സെന്റൻസുകളൊക്കെ പഠിക്കാണ്ടെങ്കിലും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട സിമെന്റ് എന്ന് പറയുന്നത് ബൈൻഡിങ് മെറ്റീരിയൽ ആണ്. പിന്നെ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് റിഡ്യൂസസ് ഷ്രിങ്കേജ് ക്രാക്കിംഗ് ഓഫ് കോൺക്രീറ്റ്. പിന്നെ ഇതിനകത്ത് എല്ലാം അഡീഷണൽ വരുന്ന കാര്യം തന്നെയാണ്, ഇതിനകത്ത് അഡീഷണൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏത് ആ വോയിഡ്സ് ഒക്കെ ഫില്ല് ചെയ്യുന്നത്. ഇനി കോസ് അഗ്രിഗേറ്റ് പറയുവാണെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് ദ ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ്. Reduces the cost of concrete since it is occupied by major volume. നമുക്കറിയാലോ കോൺക്രീറ്റിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് 1:5:10. അപ്പൊ 10 ആണല്ലോ ഏറ്റവും കൂടുതൽ എമൗണ്ട് ഉള്ളത്. ദാറ്റ് മീൻസ് കോസ്റ്റ് അഗ്രിഗേറ്റ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ കോസ്റ്റ് അഗ്രിഗേറ്റിന്റെ സൈസ് ആണ് അവിടെ കൂടുതൽ. അപ്പൊ നമുക്ക് ആ ഒരു കോൺക്രീറ്റിന്റെ ഒരു കോസ്റ്റ് കുറയ്ക്കാൻ കോസ്റ്റ് അഗ്രിഗേറ്റ് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം മെജോറിറ്റി ഓഫ് സ്പേസും എന്താ ഒക്യുപ്പ് ചെയ്യുന്നത് ഏത് മെറ്റീരിയലാ, ഒരു കോൺക്രീറ്റിന്റെ മെജോറിറ്റി സ്പേസ് ഒക്യുപ്പ് ചെയ്യുന്ന ഏത് മെറ്റീരിയൽ ആ കോസ് അഗ്രിഗേറ്റ്. അപ്പൊ അതുകൊണ്ടാണ് ഇറ്റ് റിഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് കോൺക്രീറ്റ് സിൻസ് ഇറ്റ് ഒക്യുപ്പൈസ് മേജർ വോളിയം. ദൻ റീഇൻഫോഴ്സ്മെന്റ്, റീഇൻഫോഴ്സ്മെന്റ് ഒത്തിരി ഫോക്കസ് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞു ആർ സി സി പഠിക്കാം. സ്റ്റീൽ ഈസ് കോമൺലി യൂസ്ഡ് ആസ് റീഇൻഫോഴ്സിംഗ് മെറ്റീരിയൽ ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് ചീപ്പ് ആൻഡ് ഈസിലി അവൈലബിൾ. ഇറ്റ് പോസസ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ഇലാസ്റ്റിസിറ്റി. ഇറ്റ് ഡെവലപ്സ് ഗുഡ് ബോണ്ട് വിത്ത് കോൺക്രീറ്റ്. പിന്നെ അതിന്റെ കോഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഈസ് സെയിം ആസ് കോൺക്രീറ്റ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് റീഇൻഫോഴ്സ്മെന്റ്. നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് പിന്നെ ഡെപ്തി പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും നേരം പറഞ്ഞത് ഒന്നുമില്ല, കോൺക്രീറ്റ് എന്താന്ന് പറഞ്ഞു, എന്തൊക്കെ മിക്സ് ആണെന്ന് പറഞ്ഞു, ആ ഓരോന്നിന്റെ ഫംഗ്ഷൻസ് ഏതാന്നും പറഞ്ഞു. ഇനി ഫൈനസ് മോഡുലസ് എന്ന് പറഞ്ഞു, നമ്മൾ ഫൈനസ് ഒക്കെ നേരത്തെ പഠിച്ചതാണ്. ഇനി ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നത്, ഇറ്റ് ഈസ് ദ ന്യൂമറിക്കൽ ഇൻഡെക്സ് ഓഫ് ഫൈനസ്. അപ്പൊ ഫൈനസിന് എത്രമാത്രം ഫൈനസ് ഉണ്ടെന്ന് നമുക്ക് തരുന്ന ഒരു ഇൻഡെക്സ് വാല്യൂ ആണ് ഏത്, ഫൈനസ് മോഡുലസ്. ദിസ് ദ ന്യൂമറിക്കൽ ഇൻഡെക്സ് ഓഫ് ഫൈനസ് എന്ന് പറയുന്നത് ഫൈനസ് മോഡുലസ് ആണ്. ഇനി നമുക്ക് വേണ്ടതാണ് ഈ രണ്ട് വാല്യൂസ് ആണ് എക്സാമിന് വേണ്ടത്. വാട്ട് ഈസ് ഫൈനസ് മോഡുലസ് ഫോർ ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് ഫൈനസ് മോഡുലസ് ഫോർ കോസ് അഗ്രിഗേറ്റ്. ബാക്കി കാര്യങ്ങളെല്ലാം ഒന്നും അറിയണ്ട, ഇത് ഡയറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഒരുപാട് കവർ ചെയ്യുന്നില്ല, കവർ ചെയ്ത പോർഷൻസ് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഫൈനസ് മോഡുലസിന്റെ ഫൈൻ അഗ്രിഗേറ്റിന്റെ ഫൈനസ് മോഡുലസ് 2 to 2.6 ഉം കോസ് അഗ്രിഗേറ്റിന്റെ 2.9 to 3 ആണ്. 2.6 to 3 വരെ നമ്മൾ പറയും, എങ്കിലും അത് മെയിൻലി ആയിട്ട് എവിടെ വരെ വേരി ചെയ്യുന്നുണ്ട്, 2 to 3 വരെയാണ് ഫൈനസ് മോഡുലസ് വേരി ചെയ്യുന്നത് ജനറൽ ആയിട്ട്, 2 to 3. ഇനി ഫൈൻ അഗ്രിഗേറ്റ് എടുക്കുവാണെങ്കിൽ 2 to 2.6 ഉം കോസ് അഗ്രിഗേറ്റ് എടുക്കുവാണെങ്കിൽ 2.6 തൊട്ടും പറയാം, അല്ലെ 2.7 മാക്സിമം അപ് ടു 3 വരെയാണ് ഫൈനസ് മോഡുലസ്. ഓക്കെ, ഫൈനസ് മോഡുലസ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് ഫൈനസ്. നമുക്കറിയാം ഫൈനസ് കൂടുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നേ, ഫൈനസ് കൂട്ടുന്ന എന്തിനു വേണ്ടിയാ, സിമെന്റിനകത്ത് പഠിച്ചല്ലോ, ഫൈനസ് കൂട്ടി എന്ത് കൂടും, എക്സാം എഴുതിയ ആൾക്കാരില്ലോ,
ഫൈനസ് ഇൻക്രീസ് ചെയ്യാം. നമുക്ക് ഇപ്പം റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് അങ്ങനെയൊക്കെ ഓരോന്നും പെട്ടെന്ന് ഹാർഡൻ ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും ഫൈനസ്. ഓക്കെ, സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനൊക്കെ ഫൈനസ് ഹെൽപ്ഫുൾ ആയിരിക്കും, ഒരുപാടില്ല കുറച്ച്. ഓക്കെ, ഫൈനസ് മോഡുലസ് ഓഫ് സാൻഡ് എന്ന് പറയുന്നത് ജനറൽ ആണ് പറയുന്നത്, 2 to 3. ഫൈൻ അഗ്രിഗേറ്റ് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ 2.6, കോസ് അഗ്രിഗേറ്റ് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇത് ഇച്ചിരി വേരി ചെയ്യും കേട്ടോ, ഇത് 2.6 തൊട്ട് വേരി ചെയ്യും. മാക്സിമം ശ്രദ്ധിച്ചാൽ മതി, 3 വരെയാണ് മാക്സിമം വേരി ചെയ്യുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്ത ഒരു ഇക്വേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, അത് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറില്ല. ഓക്കെ, നേരത്തെ പറഞ്ഞ മിക്സ് ഡിസൈന് ജസ്റ്റ് ക്ലാസിഫിക്കേഷൻസ് പറയുമ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഗ്രേഡ് അനുസരിച്ച് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ആർ സി സിക്കും ചോദിക്കും, കോൺക്രീറ്റിലും ചോദിക്കും. ബട്ട് ആദ്യമേ ഒരു കാര്യം പറയാം, നമ്മളുടെ കോഡ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴും നമുക്ക് സ്റ്റാൻഡേർഡ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതും ആർ സി സിക്കകത്ത് ഇൻഡെപ്തി പറയാം. ജനറൽ ആയിട്ട് ഇതുവരെ നമ്മൾ പഠിച്ചൊരു ഇപ്പോഴും, പക്ഷെ ഇതാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇത് തൽക്കാലം ഇടുകയാണ്. ഇപ്പോഴത്തെ കോഡ് കുറച്ച് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കേ, നോമിനൽ ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ്, എത്ര നമ്പർ ഓഫ് ഗ്രേഡ്സ് ചോദിക്കുക, എത്ര നോമിനൽ ഗ്രേഡ് ഉണ്ട്? 1, 2, 3, 4, M5, M10, അല്ല ഇതിനകത്ത് M7.5 ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. അത് റേഞ്ച് നോക്കിയാൽ മതി, M5 തൊട്ട് M20 വരെ ഇതിനകത്തായിരിക്കും നോർമൽ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനകത്ത് വരുന്നതാണ്. ഇനി സ്റ്റാൻഡേർഡ് ഗ്രേഡ്, സ്റ്റാൻഡേർഡ് ഗ്രേഡിനകത്ത് വരുന്നതാണ് M25 തൊട്ട് M45. ഓക്കെ, ഹയർ സ്ട്രെങ്ത് കോൺക്രീറ്റിനകത്ത് M50 to M70. പക്ഷേ ഞാനിപ്പോ ഇത് നമുക്ക് ആർ സി സി പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ വെയിൽ ചെയ്യും. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആർ സി സി പഠിക്കുമ്പോൾ അതിനകത്ത് എത്രയാണോ നിങ്ങൾക്ക് തരുന്ന അതൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഇതിനകത്ത് ജസ്റ്റ് സ്റ്റാൻഡേർഡ് ഗ്രേഡ് M25 to M60, M55 വരെ പറയുന്നുണ്ട് സ്റ്റാൻഡേർഡ് ഗ്രേഡ്. ആക്ച്വലി പറയുന്നത് M25 to M60 വരെ ഇപ്പൊ സ്റ്റാൻഡേർഡ് ഗ്രേഡ് പറയും, 8 ഗ്രേഡ് അതേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി നമുക്ക് ആർ സി സി പഠിക്കുമ്പോൾ. അത് കാരണം ഏത് നമ്മൾ പി എസ് സി എടുക്കുന്ന ഡൗട്ട് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഗ്രേഡ് 7 ഗ്രേഡ് തന്നെയാണ്, ആർ സി സി വെച്ചിട്ടാണ് നമ്മൾ ഗ്രേഡുകൾ കൂടുതലും പറയുന്നത്. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ സ്ട്രെങ്ത്, ഈ വാല്യൂസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രെങ്ത് ആണെങ്കിൽ നോക്കിയ ലോ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണ്, ഇറ്റ്സ് കംപ്രസീവ് സ്ട്രെങ്ത് ഈസ് ലെസ് ദാൻ 20 ന്യൂട്ടൺ പെർ mm². എല്ലാം തിയറിറ്റിക്കലാണ്, എല്ലാ വാല്യൂസും കാണാതെ പഠിക്കാൻ വേണ്ടി തന്നെ ഉള്ളതാണ്. ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രെങ്ത്, സ്ട്രെങ്ത് അനുസരിച്ച് ലോ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 20 ന്യൂട്ടൺ പെർ mm². മീഡിയം സ്ട്രെങ്ത് ഈസ് ഇൻ ബിറ്റ്വീൻ 20 to 40 ആൻഡ് ഹൈ സ്ട്രെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ 40. അത് ഈ ടാബുലാർ കോളം വെച്ച് പറഞ്ഞാണ് നോക്കിയ, ഇത് വെച്ച് പറയുന്നതാണ്. ജനറൽ ആയിട്ട് ഈ ഒരു റേഞ്ച് തന്നെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് തന്നെ പഠിക്കുക കേട്ടോ. സ്ട്രെങ്ത് വെച്ച് ലോ സ്ട്രെങ്ത് കോൺക്രീറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 20, ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റ് ഒന്നും അല്ല പറയുന്നത്, സ്ട്രെങ്ത് വെച്ചിട്ടാണ് പറയുന്നത്. ലോ സ്ട്രെങ്ത് കോൺക്രീറ്റ് ലെസ് ദാൻ 20, മീഡിയം സ്ട്രെങ്ത് 20 to 40 ആൻഡ് ഹയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 40. ഇനി ബൾക്ക് ഡെൻസിറ്റി, അതിന്റെ വെയിറ്റ്, ബൾക്ക് ഡെൻസിറ്റി വെച്ച് പറയുവാണെങ്കിൽ എക്സ്ട്രാ ലൈറ്റ് വെയിറ്റ്, ജസ്റ്റ് ലൈറ്റ് വെയിറ്റ് അല്ല, എക്സ്ട്രാ ലൈറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 500. ഓക്കെ, ഒരു വാട്ടറിന്റെ 1000 kg/m³ ഉണ്ട്, അതിന്റെ ഹാഫ് ഡെൻസിറ്റി മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റിന് ലെസ് ദാൻ 500 kg/m³. ദ ലൈറ്റ് വെയിറ്റ്, ദിസ് നോർമൽ ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റ് ആണ് ഇൻ ബിറ്റ്വീൻ 500 to 1800. അത് കൂടുതലും നമുക്ക് ചെയ്യുന്നുണ്ട്, 18,000 വെച്ചിട്ടായിരിക്കും ഒറ്റ റേഞ്ച് ചോദിക്കണം, മാക്സിമം ആയിരിക്കും ചോദിക്കുന്നത്, മിനിമം അല്ല കേട്ടോ. ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റിന്റെ ബൾക്ക് ഡെൻസിറ്റി എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ചിലപ്പോൾ റേഞ്ച് അല്ലെങ്കിൽ അതിന്റെ മാക്സിമം റേഞ്ച് പഠിച്ചു വെച്ചിരിക്കുക, 1800 kg/m³. ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റ് 1800 kg/m³. ദൻ ഡെൻസ് വെയിറ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് up to 2500 വരെ. ദെൻ സൂപ്പർ ഹെവി വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2500. ഇത് ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ആണ്, ക്വസ്റ്റ്യൻ ഇതിലാണ് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നത്. ഒരുപാട് പി എസ് സി പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കുവാണെങ്കിലും ബേസിക്സിൽ നിന്നൊക്കെ ഒത്തിരി പുതിയത് ഉണ്ടാക്കത്തില്ല, ഈ ചോദിച്ച് തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ വരുന്നത്. ഇതൊന്ന് ഫോക്കസ് ചെയ്യുക. ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്, മാക്സിമം ഡെൻസിറ്റി എന്ന് പറയുന്നത് 1800 kg/m³. ഓക്കെ, ഇപ്പൊ സ്ട്രെങ്ത് പറഞ്ഞു, ബൾക്ക് ഡെൻസിറ്റി വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. പിന്നെ നമുക്ക് കുറെ ഫ്രഷ് കോൺക്രീറ്റിന്റെ അതിന്റെ മാനുഫാക്ചറിങ് പ്രോസസ് എന്തൊക്കെയാന്ന് നോക്കാം. നമുക്ക് ഇനി പഠിക്കാനുള്ളത് മാനുഫാക്ചറിങ് പ്രോസസ് പഠിക്കണം.
ടെസ്റ്റിംഗ് പഠിക്കണം. ദെൻ അതിന്റെ ജസ്റ്റ് ഫിസിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, നമ്മൾ സിമെന്റ് പഠിച്ചതുപോലെ പ്രോപ്പർട്ടീസ്, അതിന്റെ ടെസ്റ്റ്, പിന്നെ മാനുഫാക്ചറിങ് പ്രോസസ്. ദെൻ നമ്മൾ പഠിക്കേണ്ടത് അഡ്മിസ്റ്റേഴ്സ്, എക്സ്പ്ലൈനേഴ്സ്, സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ്, അങ്ങനെയുള്ള ടേംസ് കുറെ പഠിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജനറൽ ആയിട്ടുള്ള സ്ട്രെങ്തും കാര്യങ്ങളും ഒക്കെ അത്രയാണ് നമ്മളുടെ കോൺക്രീറ്റിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിന്റെ ആദ്യമേ മാനുഫാക്ചറിങ് നോക്കാം. അപ്പൊ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന നോക്കി, ഇൻഗ്രീഡിയൻസ് ഓഫ് ഗുഡ് കോൺക്രീറ്റ് ആൻഡ് ബാഡ് കോൺക്രീറ്റ് ആർ ദ സെയിം. ഗുഡ് കോൺക്രീറ്റ് എടുത്താലും ബാഡ് കോൺക്രീറ്റ് ആണെങ്കിലും ഇൻഗ്രീഡിയൻസ് സെയിം ആണ്, ബട്ട് അതിന്റെ പ്രൊപ്പോർഷൻസ് ആണ് വേരി ചെയ്യുന്നത്. ചിലതിന്റെ പ്രൊപ്പോർഷൻ കൂട്ടി കൊടുക്കാം, ചിലതിന്റെ പ്രൊപ്പോർഷൻ കുറച്ചു കൊടുക്കാം, അങ്ങനെയൊക്കെയാണ് അതിന്റെ അത് ബാഡ് ആണോ ഗുഡ് ആണോ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഏതൊക്കെ സ്റ്റെപ്സ് ആണ്, ഓക്കെ ശ്രദ്ധിക്കണേ. ഇതിന്ന് ഓരോ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫസ്റ്റ് വൺ ബാച്ചിങ്, സെക്കൻഡ് വൺ മിക്സിങ്, ട്രാൻസ്പോർട്ടിങ്, പ്ലേസിങ്, കോമ്പാക്ടിങ്, ക്യൂറിങ് ആൻഡ് ഫിനിഷിങ്. ഇപ്പൊ ഏകദേശം 7 സ്റ്റെപ്സ് ആണ് നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് അല്ലെ പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് ഓഫ് കോൺക്രീറ്റിനകത്ത് വരുന്നത്. ഓക്കെ, ഓരോന്നായിട്ട് നോക്കാം. എന്താ ബാച്ചിങ് എന്ന് പറഞ്ഞാല്, വാട്ട് ഈസ് ബാച്ചിങ്? ബാച്ചിങ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പൊ നമ്മളിപ്പോ പഠിച്ചു ഏതൊക്കെ മെറ്റീരിയൽസ് വേണം. അപ്പൊ ബാച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് പ്രൊപ്പോർഷനിൽ നമുക്കിപ്പോ M10 ഗ്രേഡ് ആണെങ്കിൽ M10 മിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഏത് മിക്സ്? 1:2 M10 ആകുമ്പം ജസ്റ്റ് മനസ്സിലൊന്ന് പറഞ്ഞു വെക്കണം. ഇങ്ങനെ ഒന്ന് രണ്ടു വട്ടം പറയുമ്പോഴേ M5 1:5:10 7.5 4:8 അപ്പൊ 10 എത്ര വരും? 1:2 M10 മിക്സ് എത്ര? ട്രൈ ചെയ്യണേ, അങ്ങനെ അങ്ങനെ പഠിച്ചാലേ നമ്മൾ പഠിക്കൂ, അത് ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തെ അല്ലേ M5 M7.5 M10 ഒന്ന് 5:10 ആണ്, 1:5:10 1:4 ഒന്നൊന്ന് കുറച്ച് വന്നാൽ മതിയല്ലോ. അപ്പൊ M10 എത്ര വരുന്നേ ഒന്ന് പറഞ്ഞോ? 1:3:6 അപ്പൊ അതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ M15 വരുമ്പോഴത്തേക്ക് 1:2:4 അങ്ങനെ രണ്ടു മൂന്ന് വട്ടം ഓർക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണാൻ തന്നെ പഠിക്കും അത് കേട്ടോ. അപ്പൊ ഏത് മിക്സ് ആണോ നമുക്ക് വേണ്ടത് അത് കറക്റ്റ് അതിന്റെ ആ പ്രൊപ്പോർഷൻ കറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കണം. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബാച്ചിങ്. ഓക്കെ, അപ്പൊ ഈ ബാച്ചിങ് തന്നെ നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. വോളിയം ബാച്ചിങ്ങും ചെയ്യുന്നുണ്ട്, വെയിറ്റ് ബാച്ചിങ്ങും ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാച്ചിങ് എന്ന് പറയുന്നത് ദ മെഷർമെന്റ് ഓഫ് മെറ്റീരിയൽ. ഓക്കെ, ഒരു ഒബ്ജക്റ്റീവ് ആണ്, ഡയറക്റ്റ് ഡെഫിനിഷൻ മാത്രം ചോദിച്ചിട്ടുണ്ട്. ദ മെഷർമെന്റ് ഓഫ് മെറ്റീരിയൽ ഫോർ മേക്കിംഗ് കോൺക്രീറ്റ് ഈസ് നോൺ ആസ് ബാച്ചിങ്. അല്ലെങ്കിൽ റിക്വയർഡ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കാൻ ബാച്ചിങ് ആണ്. പിന്നെ ബാച്ചിങ് രണ്ട് രീതിയിൽ നമ്മൾ നടത്തും, വോളിയം ബാച്ചിങ് ആൻഡ് വെയിറ്റ് ബാച്ചിങ്. എന്താ ഈ വോളിയം ബാച്ചിങ്ങും വെയിറ്റ് ബാച്ചിങ് എന്ന് പറഞ്ഞാല്? വെയിറ്റ് ബാച്ചിങ് എന്ന് പറയുന്നത് 5 കിലോ ഫൈൻ, അല്പം 1 കിലോ സിമെന്റ്, 5 കിലോ ഫൈൻ അഗ്രിഗേറ്റ്, 10 കിലോ കോസ് അഗ്രിഗേറ്റ്, വെയിറ്റ് വെച്ച് മെഷർ ചെയ്യും. പിന്നെ വോളിയം ബാച്ചിങ് ഉദ്ദേശിക്കുന്നത് എങ്ങനാ? വോളിയം ബാച്ചിങ് വോളിയം ബാച്ചിങ് ഒക്കെ കണ്ടിട്ടുണ്ടോ നമ്മൾ? സാധാരണ ഒക്കെ സാധാരണ ഇപ്പൊ ചെയ്യുന്ന എല്ലാം വോളിയം ബാച്ചിങ് ഒക്കെ തന്നെയാണ്, പക്ഷെ അത് അത്ര ആക്യുറേറ്റ് അല്ല. വോളിയം ബാച്ചിങ് ഒരിക്കലും ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ റീസൺ എന്താണെന്നും പറയാം. വോളിയം ബാച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും നമ്മളൊരു എന്താ ഒരു റെഫറൻസിന് വേണ്ടി എന്തെങ്കിലും ഒരു ബക്കറ്റ്, ഏതെങ്കിലും എല്ലാം അങ്ങനെ ബക്കറ്റ് നല്ല പറയുന്നത്, എന്തെങ്കിലും ഒരു മോൾഡും എല്ലാം നമ്മൾ എടുക്കും. ചിലപ്പോൾ ചട്ടിയുടെ കണക്കൊക്കെ ആയിരിക്കും എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ സാധാ കോൺട്രാക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ചട്ടിക്ക് ഇത്രയും ചട്ടി സിമെന്റ്, ഇത്രയും ചട്ടി എന്താ ഫൈൻ അഗ്രിഗേറ്റ്, ഇത്രയും കോസ് അഗ്രിഗേറ്റ്, അപ്പൊ അവര് മെഷർ ചെയ്യുന്ന ഒരു ചട്ടി വെച്ചുള്ള കണക്ക്. അപ്പൊ അതാണ് വോളിയം ബാച്ചിങ്. ഇത്രയും വോളിയം വെച്ച് ഒരു ചട്ടി സിമെന്റിന് അപ്പൊ 5 ചട്ടി ഫൈൻ അഗ്രിഗേറ്റ്, 10 ചട്ടി കോസ് അഗ്രിഗേറ്റ്, ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പൊ വോളിയം ബാച്ചിങ്ങിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാൻ പറ്റും? വോളിയം ബാച്ചിങ്ങിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് നമ്മള് GT പഠിച്ച കാര്യമാണ്, നമ്മളൊരു ഫൈൻ അഗ്രിഗേറ്റിനകത്ത് മോയിസ്ചർ വരുവാണ്, മോയിസ്ചറിന്റെ കോൺടാക്ട് വരുമ്പോ ഇനീഷ്യലി ഒരു 4-6% വരുമ്പോ എന്താ അവിടെ പറ്റുന്നേ? ഫൈൻ അഗ്രിഗേറ്റിനകത്ത് മോയിസ്ചർ വരുമ്പോ എന്ത് പറ്റും? വോളിയം ഇൻക്രീസ് ചെയ്യുവോ ഡിക്രീസ് ചെയ്യുവോ? നല്ല രീതിയിൽ പഠിച്ചല്ലോ, കോമ്പാക്ഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യം പഠിച്ചല്ലോ. ആദ്യമേ കുറച്ച് വാട്ടർ ആഡ് ചെയ്യുമ്പോ എന്ത് പറ്റും? അതിന്റെ പോർ സ്പേസ് എല്ലാം കൂടെ ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ അത് ഒരു വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആക്ച്വലി ഇപ്പൊ 1 kg സിമെന്റ് ആണല്ലോ, 1 kg
സാൻഡ് നമുക്ക് വേണ്ടതെങ്കിൽ വോളിയം ബാച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ 75% മാത്രം അതിനകത്ത് കിട്ടുകയാണ്, വോളിയം ഇൻക്രീസ് ചെയ്യും. കാരണം മോയിസ്ചർ കണ്ടന്റ് അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു സാൻഡിന്റെ വോളിയം അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമുക്ക് ആക്ച്വലി പ്രോപ്പർ ആയിട്ട് കിട്ടേണ്ട കറക്റ്റ് മിക്സ് ആയിരിക്കത്തില്ല നമ്മൾ ഈ വോളിയം ബാച്ചിങ്ങിൽ എടുക്കുന്നത്. അതാണ് മെയിൻ ആയിട്ട് വോളിയം ബാച്ചിങ്ങിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. കോസ് അഗ്രിഗേറ്റ് അത് പെട്ടെന്ന് അഫക്ട് ചെയ്യത്തില്ല, സാൻഡിലൊക്കെയാണ്. സാൻഡിന്റെ മിക്സിനകത്ത് നല്ലതുപോലെ അഫക്ട് ചെയ്യും. നമുക്ക് ആവശ്യമായിട്ട് വേണ്ട സാൻഡിനേക്കാളും കുറവായിരിക്കും നമ്മൾ ഈ വോളിയം ബാച്ചിങ് എടുക്കുമ്പോൾ കിട്ടുന്ന സാൻഡിന്റെ. അതാണ് നല്ല രീതിയിൽ നമുക്ക് അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന റീസൺ. അല്ലെങ്കിൽ നമുക്ക് വോളിയം ബാച്ചിങ് എടുക്കാൻ കറക്റ്റ് ആയിട്ട് കിട്ടുവാണെങ്കിൽ വോളിയം ബാച്ചിങ് അഡോപ്റ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, നോക്കിയാൽ വോളിയം ബാച്ചിങ് ഉണ്ട്, വെയിറ്റ് ബാച്ചിങ് ഉണ്ട്. വോളിയം ബാച്ചിങ് ഈസ് നോട്ട് ഗുഡ് മെത്തേഡ് ഫോർ പ്രൊപ്പോർഷനിങ് ദ മെറ്റീരിയൽ ബിക്കോസ് ഓഫ് ദ ഡിഫിക്കൽറ്റി ഇറ്റ് ഓഫേഴ്സ് ടു മെഷർ ദ ഗ്രാനുലാർ മെറ്റീരിയൽ ഇൻ ടേംസ് ഓഫ് വോളിയം. ആ റീസൺ എന്ന് പറഞ്ഞാൽ വോളിയം കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല, ബിക്കോസ് ആ ബൾക്കിങ് ഓഫ് സാൻഡിന്റെ പ്രോപ്പർട്ടി അവിടെ നടക്കുന്നത് കൊണ്ട്, ആ ഒരു ഫിനോമിന നടക്കുന്നതുകൊണ്ട് വോളിയം ബാച്ചിങ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെ, വോളിയം ഓഫ് മോയിസ്ചർ സാൻഡ് ഇൻ എ ലൂസ് കണ്ടീഷൻ ബേസ് മച്ച് ലെസ് ദാൻ ദ സെയിം വോളിയം ഓഫ് ഡ്രൈ കോമ്പാക്റ്റഡ് സാൻഡ്. ഇനി നോക്കിയാൽ സിമെന്റ് ഈസ് ഓൾവേസ് മെഷേർഡ് ബൈ വെയിറ്റ്. സിമെന്റ് എപ്പോഴും ഏതിനകത്താ വെയിറ്റ് തന്നെയാണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാച്ചിങ്ങിന്റെ ഡെഫിനേഷൻ ചോദിക്കാം, പിന്നെ ടൈപ്സ് ഓഫ് ബാച്ചിങ്, വോളിയം ബാച്ചിങ്, വെയിറ്റ് ബാച്ചിങ്. ഇനി വോളിയം ബാച്ചിങ് അഡോപ്റ്റ് ചെയ്യുന്നത് ലെസ് ഭയങ്കര ആക്യുറസി വേണ്ടാത്ത വർക്കിനൊക്കെ നമ്മൾ വോളിയം ബാച്ചിങ് അഡോപ്റ്റ് ചെയ്യും. ഇനി ഇതാണ് ഈ ഒരു നോക്കിയത്, ദ വോളിയം ഓഫ് 1 bag ഓഫ് സിമെന്റ് ഈസ് ടേക്കൺ എസ് 35 liters. എല്ലാവർക്കും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഒരു ഡൗട്ട് വരുന്നതാണ്, ഈ 35 liter എന്താണ്, 25 liter എന്താണ്, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് വരും. നോക്കിയാൽ ദ വോളിയം ഓഫ് 1 bag ഓഫ് സിമെന്റ് ഈസ് ടേക്കൺ എസ് 35 liter. കാരണം 1 bag ഓഫ് സിമെന്റ് എന്ന് പറയുന്നത് എത്ര വെയിറ്റ് ആ വരുന്നത്, ഫോർ 1 bag ഓഫ് സിമെന്റ് എത്ര വെയിറ്റ് ഉണ്ട്, 1 bag സിമെന്റ് എത്ര കിലോ വെയിറ്റ് ഉണ്ട്, 50 kg വെയിറ്റ് ആണ് നമുക്ക് 1 bag സിമെന്റിലുള്ളത്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ വോളിയം ബാച്ചിങ്ങിൽ എടുക്കുമ്പോ, വോളിയം ബാച്ചിങ് ആകുമ്പോൾ കറക്റ്റ് 50 kg നമുക്ക് വെയിറ്റ് ചെയ്യാം, അതെ 50 kg നമുക്ക് വെയിറ്റ് എടുത്തെടുക്കാൻ പറ്റത്തില്ല. വോളിയം ബാച്ചിങ് ആകുമ്പോൾ നമ്മൾ അതിന് പകരം എടുക്കുന്നേ ഒരു 35 liter എന്തെങ്കിലും മോൾഡ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് ആ ഒരു കണ്ടെയ്നർ. അപ്പൊ 35 liter കണ്ടെയ്നർ നമ്മൾ എടുക്കുവാണെങ്കിൽ അത് ഫുൾ സിമെന്റ് ഫില്ല് ചെയ്താൽ നമ്മൾ എങ്ങനെ അസ്യൂം ചെയ്യും, ആ 35 liters എത്ര, ആ 35 liter കണ്ടെയ്നർ എന്ന് പറയുന്നത് പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ? നമ്മളൊരു സപ്പോസ് ഒരു ചെറിയൊരു കണ്ടെയ്നർ എന്തെങ്കിലും നമ്മളൊരു എക്സാമ്പിൾ നമ്മൾ മെഷർ ചെയ്യാൻ എന്തെങ്കിലും എടുക്കുക, ഇതെന്ന് പറയുന്നത് ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് 35 liter ആണ് ഇതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇത് 35 liter ആണെങ്കിൽ നമ്മൾ ഇത് നിറയെ ഒരു സിമെന്റ് എടുത്തു, നമ്മളിത് സിമെന്റ് എടുത്തു നമ്മൾ സൈറ്റിൽ കൊണ്ടുപോയി. അപ്പൊ ഇത് എത്ര കിലോ ആണ് നമ്മൾ മെഷർ ചെയ്തതെന്ന്, ആക്ച്വലി നമ്മൾ കിലോ മെഷർ ചെയ്തില്ല, ആകെ ഈ ഒരു വോളിയത്തിന്റെ ഈ ഒരു എന്താ കണ്ടെയ്നറിന്റെ വോളിയം നമുക്കറിയാം 35 liter ആണ്. അപ്പൊ എത്ര കിലോ സിമെന്റ് എടുത്തെന്ന് ചോദിച്ചാൽ 35 liter എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. കാരണം അപ്പൊ അതിന്റെ നമ്മൾ എങ്ങനെ എടുത്തിരിക്കുന്നത്, ഈ 35 liter എന്തിന് ഈക്വൽ ആണെന്നാ പറയുന്നേ, ഈ 35 liter എന്തിന് ഈക്വൽ ആണെന്നാ പറയുന്നേ, വോളിയം ഓഫ് 1 bag ഓഫ് സിമെന്റിന് ഈക്വൽ ആണ്. മനസ്സിലായോ? 1 bag സിമെന്റിന് വോളിയം ഓഫ് 1 bag ഓഫ് സിമെന്റ് ഈസ് ഈക്വൽ ടു ഡാഷ് 35 liter 25 liter എന്ന് പറയും. ദാറ്റ് ഈസ് വോളിയം ഓഫ് 1 bag ഓഫ് സിമെന്റ്. അല്ലെങ്കിൽ ചോദിക്കാം 50 kg ഓഫ് സിമെന്റ്. ഇനി വോളിയം ഓഫ് 1 gram എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാവോ? ഇതെല്ലാം ഇനി നമ്മൾ റിവൈസ് ചെയ്തോണ്ടിരിക്കണം. 1 bag എത്ര വോളിയം ഓഫ് സിമെന്റ് ഉണ്ട്? ഇൻ ടേംസ് ഓഫ് വോളിയത്തിൽ എങ്ങനെയാ പറയുന്നത്? ആരെങ്കിലും പറഞ്ഞ ആൻസർ, 50 kg എന്ന് പറയുന്നത് എത്ര വോളിയം, അല്ലെ ഒരു പാക്കറ്റിന് അത് എത്ര വോളിയം ഉണ്ടെന്നാ നമ്മൾ പറയുന്നേ? സിമെന്റ് പഠിച്ചപ്പോ പറഞ്ഞതില്ലയോ, വോളിയം ഓഫ് 1 bag ഓഫ് സിമെന്റ്. വോളിയത്തിൽ പറയാം, മീറ്റർ ക്യൂബിൽ അത് ചോദിക്കുന്നത്, വോളിയം ഓഫ് 1 bag ഓഫ് സിമെന്റ്. 0.0345 പറയുവാണെങ്കിൽ, അപ്പൊ അല്ലാതെ ലിറ്റേഴ്സിൽ പറയുവാണെങ്കിൽ വോളിയം ഓഫ് 1 bag ഓഫ് സിമെന്റ് എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റേഴ്സിനാ പറയുന്നത്? 35 liters. ഇമ്പോർട്ടന്റ് ആണ്.
ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്നത്. അപ്പൊ അതിന് കുറച്ച് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാം. ഇനി ഗേജ് ബോക്സസ് ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ഫൈൻ ആൻഡ് കോസ് അഗ്രിഗേറ്റ്. ഓക്കെ, ഇനി ഫൈൻ ആൻഡ് കോസ് നമ്മൾ ഓരോന്നിനും പല പല വോളിയസ് ആണ് എടുക്കുന്നത്, ഒരെണ്ണത്തിൽ തന്നെ അല്ല മെഷർ ചെയ്യുന്നത്. 50 kg സിമെന്റിന് നമ്മൾ 35 liters വോളിയത്തിലുള്ള കണ്ടെയ്നർ എടുക്കുക. ഇനി ഫൈൻ അഗ്രിഗേറ്റ് എടുക്കാം, വേറൊന്നും എടുക്കും, പക്ഷെ അതെല്ലാം പറയും. ഇപ്പൊ 50 kg ഫൈൻ അഗ്രിഗേറ്റ് നമ്മൾ എടുക്കണം. ഓക്കെ, അടുത്തൊന്ന് ശ്രദ്ധിക്കണേ, ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിത്തരാം. വോളിയം ബാച്ചിങ് ഈസ് ഡൺ യൂസിങ് ഫർമ. ഫർമ എന്ന് പറയുന്നത് ഈ ഒരു കാണുന്ന ഒരു പിക്ചർ നോക്കി, ഇതെന്ന് പറയുന്നത് ഗേജ് ബോക്സസ് ആണ്. ഗേജ് ബോക്സിന് പറയുന്ന വേറൊരു പേരാണ് ഫർമാസ്. ഡൗട്ട് അടിക്കല്, ഗേജ് ബോക്സസ് ആണ്. ഈ ഒരു ഗേജ് ബോക്സസ് വെച്ചിട്ട് വേണം നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ അത് ഒരു 50 liters ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു സൈസ് നമുക്ക് പറയുന്നുണ്ട്. ഓരോന്നിനും ഓരോ സൈസ് പറയുന്നുണ്ട്. ഇപ്പൊ 50 liters ഓഫ് അഗ്രിഗേറ്റ് നമുക്ക് മെഷർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഇപ്പൊ 35 liters സിമെന്റ് എടുത്തു, 50 liters അഗ്രിഗേറ്റ് എടുത്തു. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് ഓരോന്നിനും ഓരോ സൈസ് ഓഫ് മോൾഡ് ഉണ്ട്. ആ മോൾഡിന്റെ സൈസ് ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. എല്ലാം കൂടെ എന്നുവെച്ചാൽ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാവുള്ളേ. അപ്പൊ ഒരു കാര്യം ഇവിടെ നോക്കിയാൽ മതി, നമ്മളുടെ വോളിയം ബാച്ചിങ്ങിന് യൂസ് ചെയ്യുന്നത് നമ്മൾ ഗേജ് ബോക്സസ് ആണ് യൂസ് ചെയ്യുന്നത്. ഗേജ് ബോക്സ് എന്ന് പറയുന്ന വേറൊരു പേരാണ് ഫർമാസ്. ഇനി ഒരു എക്സാം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഫോർ പ്രിപ്പയറിംഗ് സിമെന്റ് കോൺക്രീറ്റ് ബൈ വോളിയം ദ സൈസ് ഓഫ് വുഡൻ ബോക്സ് യൂസ്ഡ് ടു മെഷറിംഗ് ഫോർ അഗ്രിഗേറ്റ്. അഗ്രിഗേറ്റിന് മെഷർ ചെയ്യണമെങ്കിൽ ഏതാ യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ 35 by 25 by 40 cm ഉള്ള ഗേജ് ബോക്സസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അത് ഞാൻ ഒരു ടാബുലാർ കോളത്തിൽ ഇട്ട് തരാം കേട്ടോ. 50 kg എത്ര നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അല്ലെ എത്ര ലിറ്റേഴ്സിലാണ് പറയേണ്ടത്. പിന്നെ 50 liter അഗ്രിഗേറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി എത്ര അതിന്റെ ഗേജ് ബോക്സിന്റെ സൈസ് എത്രയാണ്, അല്ല സിമെന്റ് എടുക്കാൻ വേണ്ടി അതിന്റെ ഗേജ് ബോക്സിന്റെ സൈസ് എത്രയാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് തരാം. അപ്പൊ അതൊക്കെയാണ് നമ്മളുടെ ബാച്ചിങ്ങിനകത്ത് വരുന്നത്. ഇനി വെയ് ബാച്ചിങ്ങിന് ഓൾറെഡി അറിയാം, വെയിറ്റ് അനുസരിച്ച് എടുക്കാം. 5 kg 10 kg എടുക്കുക, 10 kg 20, എങ്ങനെ വെച്ചാൽ വെയിറ്റ് മെഷർ ചെയ്യുക, അത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി മിക്സിങ്. ഇപ്പൊ രണ്ടാമത്തെയാണ് മിക്സിങ് പ്രോസസ്സിന്റെ രണ്ടാമത്തെ പ്രോസസ്സാണ് മിക്സിങ്. മിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഈ ഒരു കറക്റ്റ് പ്രൊപ്പോർഷൻ എടുത്തേക്ക് കറക്റ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. തൊറോ മിക്സിങ് ഓഫ് മെറ്റീരിയൽ ഇസ് എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് യൂണിഫോം കോൺക്രീറ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് മിക്സ് ചെയ്യണം. ഇനി മിക്സിങ് തന്നെ രണ്ട് രീതിയിലുണ്ട്, ഹാൻഡ് മിക്സിംഗ് ഉണ്ട്, മെഷീൻ മിക്സിംഗ് ഉണ്ട്. ഓക്കെ, ഇനി നോക്കിയാൽ ഹാൻഡ് മിക്സിംഗ് എന്ന് പറയുന്നത് ഹാൻഡ് മിക്സിംഗ് ഈസ് പ്രാക്ടീസ്ഡ് ഫോർ സ്മോൾ സ്കെയിൽ അൺഇമ്പോർട്ടന്റ് കോൺക്രീറ്റ് വർക്കിനൊക്കെയാണ് ഹാൻഡ് മിക്സിംഗ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി ഹാൻഡ് മിക്സിങ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം എത്ര നമ്മൾ മിക്സ് ചെയ്താലും കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു എന്താ കറക്റ്റ് ഒരു മിക്സിങ് നമ്മൾ മെഷീൻ വെച്ച് ചെയ്യുന്നത് പോലെ കറക്റ്റ് ഒരു മിക്സിങ് ഹാൻഡിൽ ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ എക്സ്ട്രാ കുറച്ചും കൂടെ സിമെന്റ് നമ്മൾ ആഡ് ചെയ്യും. നമ്മൾ നോർമലി ഇപ്പൊ നമുക്ക് 1 kg ആണ്, ഒരു 1.1 kg നമ്മൾ എടുക്കും, എങ്കിലേ അത് കറക്റ്റ് ആയിട്ട് അഗ്രിഗേറ്റും ആയിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വരും. കാരണം പ്രോപ്പർ വർക്കബിലിറ്റി അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല, കാരണം നമ്മളുടെ മിക്സിങ് കാരണം. അതുകൊണ്ട് ഹാൻഡ് മിക്സിങ്ങിന് നമ്മൾ നോക്കിയാൽ as the mixing cannot be thorough and efficient, it is desirable to add 10% more cement to cater for the inferior concrete produced by this method. So avada idu mathram sradhicha madi, hand mixing varumba etra percentage extra edukane, cement aanu extra ella edukathilla, cement karena proper aa oru uniform aayita inagathu nalladhu pole aa voids okke fill cheyan vendi cement oru 10% nammala hand mixing ne adopt. ഇനി മെഷീൻ മിക്സിംഗ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീൻസ് യൂസ് ചെയ്യാണ്. മിക്സിംഗ് ഓഫ് കോൺക്രീറ്റ് ഇസ് ഓൾമോസ്റ്റ് ഇൻവേരിയബിളി കാരീഡ് ഔട്ട് ബൈ മെഷീൻ ഫോർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് വർക്ക് ആൻഡ് ഫോർ മീഡിയം ഓർ ലാർജ് സ്കെയിൽ മാസ് ഓഫ് കോൺക്രീറ്റ്. അവിടെ നിന്ന് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല, അതാണ് ഇച്ചിരി സ്പീഡിൽ വിടുന്നത് കേട്ടോ. കേട്ടോ, മെഷീൻ മിക്സിംഗ് എന്ന് പറയുന്നത് കുറെ 3 types ഓഫ് മിക്സിംഗ് ഉണ്ട്, ടിൽറ്റിങ് നോൺ ടിൽറ്റിങ് റിവേഴ്സിങ്. ഇത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ നോക്കിയാൽ മിക്സിംഗ് ടൈം ഇമ്പോർട്ടന്റ് ആണ്. മിക്സിംഗ് എത്ര ടൈമിനകത്ത് മിക്സ് ചെയ്യണം, IS 456 സജസ്റ്റ് ചെയ്യുന്നത് മിക്സിംഗ് ടൈം 2 minutes എന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കോൺക്രീറ്റ് മിക്സസ് ആർ ജനറലി ഡിസൈൻ ടു റൺ അറ്റ് എ സ്പീഡ് ഓഫ് 15-20 റവല്യൂഷൻ പെർ മിനിറ്റ്. പിന്നെ നമ്മൾ വലിയ ഡ്രംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ നോക്കി എത്ര റവല്യൂഷൻ കൊടുക്കണം, 15-20 റവല്യൂഷൻ പെർ മിനിറ്റ്. ഈ ഒരു കറക്റ്റ് മാക്സിമം 20 എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 20 റവല്യൂഷൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പം ഏത് മിക്സിങ്ങിനകത്താ പറയുന്നത്, മെഷീൻ മിക്സിങ്ങിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതിനകത്ത് മിക്സിംഗ് എന്ന് പറയുന്നത് 15-20 റവല്യൂഷൻ പെർ മിനിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇനി ഡിസൈൻ മിക്സിനൊക്കെ ആണെങ്കിൽ 25-30 റവല്യൂഷൻ. ഇപ്പൊ ഇതിനകത്ത് നോർമൽ മിക്സിനൊക്കെയാണ് 15-20,
ഡിസൈൻ മിക്സ് ഒക്കെ ആകുമ്പോൾ 25 to 30, പക്ഷെ അത് അത്രയും ഫോക്കസ് ചെയ്യേണ്ട, എക്സാമിന് ചോദിക്കാൻ ചാൻസ് 20%. സാധാ അവര് ഡിസൈൻ മിക്സ് എടുത്തൊന്നും ചോദിക്കത്തില്ല. നോർമൽ മിക്സിംഗിന്റെ നമ്പർ ഓഫ് റെവല്യൂഷൻ റിക്വയർഡ് ഫോർ നോർമൽ മിക്സിംഗ് എന്ന് ചോദിക്കുവാണെങ്കിൽ 20 revolution. എപ്പോഴും മാക്സിമം ഫോക്കസ് ചെയ്യുക കേട്ടോ, 20 revolution ആണ് ആവശ്യം. ഇനി അതിന്റെ ഒരു ടൈം എന്ന് പറയുന്നത് 2 മിനിറ്റിനകത്ത് വേരി ചെയ്യുന്നുണ്ട്, 1.5 to 2.5 മിനിറ്റ് വരെ വേരി ചെയ്യുന്നുണ്ട്, ബട്ട് ഒരു ആവറേജ് എടുക്കുമ്പോൾ 2 മിനിറ്റ് ആണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ ഏതിനകത്ത് പറയുന്നത്, മിക്സിംഗിനകത്ത് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ടാകും, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അണ്ടേ, ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് IS 456 പറയുന്നത് മിക്സിംഗ് ടൈം 2 മിനിറ്റും, ഇൻ ജനറൽ 20 revolution ഓഫ് കോൺക്രീറ്റ് ഇൻ മിക്സർ പ്രൊവൈഡഡ് സഫിഷ്യന്റ് മിക്സിംഗ്. ഇത്രയും കാര്യങ്ങൾ മിക്സിംഗ് നോട്ട് ചെയ്യുക. അപ്പം ബാച്ചിങ് എന്ന് പറയുന്നത് 2 types ഓഫ് ബാച്ചിങ് ഉണ്ട്, വോളിയം ബാച്ചിങ്, വെയിറ്റ് ബാച്ചിങ്. ആ വോളിയം ബാച്ചിങ് ശ്രദ്ധിക്കേണ്ടത് 1 volume ഓഫ് ബാഗ് സിമെന്റ് എന്ന് പറയുന്നത് എത്ര ലിറ്റർ ആണ്, 35 liter ആണ്. വെയിറ്റ് ബാച്ചിങ് പ്രോപ്പർ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വോളിയം ബാച്ചിങ്ങിന് എടുക്കുന്നതിന് പറയുന്ന പേരാണ് നമ്മളുടെ ഗേജ് ബോക്സസ് അല്ലെങ്കിൽ ഫർമാസ് എന്ന് പറയും. അപ്പൊ അത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ദെൻ ട്രാൻസ്പോർട്ടിങ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കോൺക്രീറ്റ്. അപ്പൊ ഈ ട്രാൻസ്പോർട്ട് നമുക്കറിയാം, ചിലപ്പോൾ നമ്മളെ സൈറ്റിൽ തന്നെ അല്ലായിരിക്കും നമ്മൾ ആ ഒരു മിക്സ് ഉണ്ടാക്കുന്നത്, കുറച്ച് ദൂരെ എവിടെന്നെങ്കിലും റെഡി മിക്സ് കോൺക്രീറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ദൂരെ നമ്മൾ മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും എന്താ ട്രാൻസ്പോർട്ടേഷൻ, വേരിയസ് ട്രാൻസ്പോർട്ടേഷൻ മീൻസ് വഴി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഓക്കെ, ഇവിടെ നമ്മൾ അറിയാതിരിക്കേണ്ടത് ഈ മിക്സ് ചെയ്തോട്ട് എത്ര ടൈമിനകത്ത് നമുക്ക് പ്ലേസിംഗ് നടത്തണം. അറൌണ്ട് 30 മിനിറ്റിനകത്ത് നമുക്കറിയാം ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 മിനിറ്റ്. പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യ സമയം വേണം, അത് മിക്സ് ചെയ്തിട്ട് പ്ലേസ് ചെയ്യാനുള്ള ആവശ്യത്തിന് സമയം വേണം. അതുകൊണ്ട് 30 മിനിറ്റ്സ് ആണ് നമ്മളൊരു ട്രാൻസ്പോർട്ടേഷൻ ടൈം ആണെങ്കിൽ നമ്മൾ നോട്ട് ചെയ്ത്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലും പറയുന്നത് ഒരു 400 meter ഡിസ്റ്റൻസിനകത്ത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്തിരിക്കണം, അല്ലാതെ 1-2 kilometers മോർ ദാൻ 1 kilometer അതൊക്കെ ഭയങ്കര സ്പീഡ് കൊണ്ടുവരുന്നതും വെച്ച് നോക്കണം. അപ്പൊ അതുകൊണ്ട് ജനറൽ ആയിട്ട് നമ്മൾ എക്സാമിന് പറയുവാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റിനകത്ത് ആയിരിക്കണം. അതിന്റെ ലെങ്ത്, ട്രാൻസ്പോർട്ടേഷൻ എത്ര ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പമ്പിംഗ് കോൺക്രീറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 300-400 meter റേഞ്ചിനകത്ത് നമുക്ക് നമ്മുടെ സൈറ്റിൽ കൊണ്ടുവരണം. ഓക്കെ, ഇനി ഏതൊക്കെ മെത്തേഡ്സിലാണ് വേരിയസ് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് എന്ന് പറയുന്ന, മോട്ടാർ പാൻ നമ്മൾ സാധാ സൈറ്റിൽ തന്നെ ചെയ്യുവാണെങ്കിൽ പാൻസ് യൂസ് ചെയ്യും, ദെൻ വീൽ ബാരോ, ട്രെയിൻസ്, ട്രക്ക്, ബെൽറ്റ് കൺവെയർ. അപ്പൊ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ചോദിക്കുന്നത്. ഇനി പ്ലേസിംഗ് എന്ന് പറയുന്നത് ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ദാറ്റ് എ കോൺക്രീറ്റ് മിക്സ് കറക്റ്റ്ലി ഡിസൈൻ ബാച്ച് മിക്സ്ഡ് ആൻഡ് ട്രാൻസ്പോർട്ടഡ്. ഇറ്റ് ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ദാറ്റ് ദ കോൺക്രീറ്റ് മസ്റ്റ് ബി പ്ലേസ്ഡ് ഇൻ സിസ്റ്റമാറ്റിക് മാനർ ടു പ്രൊഡ്യൂസ് ഓപ്റ്റിമം റിസൾട്ട്. ഈ പ്ലേസ് ചെയ്യുന്നതിനകത്താണ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ പ്ലേസ് ചെയ്യുന്നതിനും കോമ്പാക്ട് ചെയ്യുന്ന ഒരുമിച്ചാണ് നമ്മൾ പറയുന്നത്. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് അവിടെ പ്ലേസ് ചെയ്തിട്ട് നല്ല രീതിയിൽ കോമ്പാക്ഷനും കൂടെ നടത്തിയിട്ട് അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ അത് ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഇനി ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട എക്സാമിന് ചോദിക്കേണ്ട കാര്യങ്ങൾ, ഇത് ഇത്രയും തന്നിരിക്കുന്ന ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ ഒന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്കറിയാം കോൺക്രീറ്റ് അതിന്റെ സ്ട്രിപ്പിംഗ് ടൈം, നമ്മൾ പ്ലേസ് ചെയ്തിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ സ്ട്രിപ്പിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ഫോംവർക്കൊക്കെ റിമൂവ് ചെയ്യുന്ന ടൈമാണ് ഈ സ്ട്രിപ്പിംഗ് ടൈം എന്ന് പറയുന്നത്. ഫോംവർക്ക് ഷുഡ് നോട്ട് ബി റിമൂവ്ഡ് അണ്ടിൽ ദ കോൺക്രീറ്റ് ഹാസ് ഡെവലപ്ഡ് എ സ്ട്രെങ്ത് ഓഫ് അറ്റ്ലീസ്റ്റ് ട്വൈസ് ദ സ്ട്രെസ് ടു വിച്ച് കോൺക്രീറ്റ് മേ ബി സബ്ജെക്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഫോംവർക്ക്. അതിന്റെ ഒരു എന്താ ഒരു 28 days നമ്മൾ പറയുന്നുണ്ട്, അതിന്റെ 28 days അല്ലെ ഒരു 14 days വരെ നല്ല സ്ട്രെങ്ത് കിട്ടിയിട്ട് മാത്രമേ നമ്മൾ ഫോംവർക്ക് അവിടെ റിമൂവ് ചെയ്യാവുള്ളൂ. ആ റിമൂവ് ചെയ്യുന്നതിന് പറയുന്നതാണ് സ്ട്രിപ്പിംഗ് ടൈം. ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഈ ഒരു ടാബ്ലാർ കോളത്തിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്ലേസിംഗിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നോക്കിയേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. വെർട്ടിക്കൽ കോളംസ് വെർട്ടിക്കൽ കോളംസ്, വാൾസ്, ബീംസ്, വെർട്ടിക്കലിന്റെ കാര്യമാണ് പറയുന്നത്. വെർട്ടിക്കൽ കോളംസ് എടുത്തു പറയുവാണെങ്കിൽ നമുക്കറിയാം നേരെ വെർട്ടിക്കൽ കോളംസും പില്ലറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി കോളംസിന്റെ ഫോംവർക്ക് റിമൂവ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് 16-24 hours. ദാറ്റ് മീൻസ് വിത്തിൻ 1 day നമുക്ക് റിമൂവ് ചെയ്യാം. കാരണം അവിടെ അതിനകത്ത് സെറ്റ് ആയിക്കോളും, 1 day ആകുമ്പോഴത്തേക്ക് അത് സെറ്റ് ആയിക്കോളും. കാരണം അതിന്റെ സൈഡിൽ നിന്ന് നമ്മൾ ആ ഫോംവർക്ക് ഒക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ അത് താന്ന് വീഴത്തില്ല. കാരണം വെർട്ടിക്കൽ മെമ്പർ തന്നെയാണ് അത് ഫിക്സ് ചെയ്തിരിക്കും. അപ്പൊ ഏറ്റവും കുറവ് സ്ട്രിപ്പിംഗ് ടൈം വേണ്ടത് വെർട്ടിക്കൽ മെമ്പേഴ്സിനാണ്. എക്സാമ്പിൾ കോളംസ്, ഓക്കെ, അതിന്റെ ഡേയ്സ് 16 time എന്ന് പറയുന്നത് മിനിമം പീരീഡ് ബിഫോർ സ്ട്രിപ്പിംഗ് ഓഫ് ഹോംവർക്ക്, അതെന്ന് പറയുന്നത് 16-24 hours ആണ്. ഇത് ഫോക്കസ് ചെയ്യണേ, ബാക്കി നിങ്ങളൊന്ന് വായിച്ചാൽ മതി. തിയറിയൊക്കെ
ഇനി സോഫിറ്റ് ഫോമർ ടു സ്ലാബ്സ്. ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ടത് സ്ലാബ് ഉണ്ട്, നമുക്ക് ബീം ഉണ്ട്. ഓക്കെ, ഇനി സോഫിറ്റ് എന്താന്ന് ആദ്യമേ അറിഞ്ഞേക്ക. സോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ സോഫിറ്റ് പ്രോബ്സ് എന്ന് രണ്ട് കാര്യം പറയുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഓരോന്നും എടുത്തെടുത്ത് ശ്രദ്ധിക്കുക. ആദ്യമേ കോളം ആണോ, കോളം ആണെങ്കിൽ ഒന്നും നോക്കണ്ട, വിതിൻ വൺ ഡേ അല്ലെ 16 to 24 അവേഴ്സ് ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ സ്ട്രിപ്പിംഗ് ഡേ. ഇനി നമുക്ക് സ്ലാബും ഉണ്ട് ബീമും ഉണ്ട്, ഇതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇനി സ്ലാബിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സോഫിറ്റ് റിമൂവലും ചോദിക്കും, പ്രോബ്സ് റിമൂവലും ചോദിക്കും. ഇനി എന്താണ് സോഫിറ്റ് എന്ന് പറഞ്ഞാല്, സോഫിറ്റ് എന്താ, സോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യമേ ആലോചിക്കുക. നമ്മളിപ്പോ ഒരു സ്ലാബ് കൺസ്ട്രക്ട് ചെയ്തു, സ്ലാബ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ താഴെ ഒരു ഫോംവർക്ക് ചെയ്യുമല്ലോ. ഫോംവർക്ക് കൂടെ നമ്മൾ തട്ടടിക്കുക എന്ന് പറയുന്നില്ല, അപ്പൊ താഴെ തട്ടൊക്കെ അടിച്ചിട്ട് അതിന് സപ്പോർട്ട് കൊടുത്തിട്ട് ഈ സപ്പോർട്ടിന് പറയുന്ന പേരാണ്, വെർട്ടിക്കൽ സപ്പോർട്ടിന് പറയുന്ന പേരാണ് പ്രോബ്സ്. ഇനി അതിന്റെ ആ ഒരു ഹൊറിസോണ്ടൽ ആ ഒരു ലെയറിന് അല്ലെങ്കിൽ ആ ഒരു സോഫിറ്റ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് അണ്ടർ സർഫസ്, ആ ഒരു സർഫസ് ബോട്ടം നമ്മുടെ ആ ഒരു സ്ട്രക്ചറിന്റെ തൊട്ട് താഴത്തെ ഉള്ള സർഫസിന് പറയുന്ന പേരാണ് സോഫിറ്റ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് സോഫിറ്റ് ഇച്ചിരി നേരത്തെ റിമൂവ് ചെയ്തിട്ട് അതിനുള്ള വെർട്ടിക്കൽ സപ്പോർട്ട് അവിടെ കൊടുത്തിരുന്നാൽ മതി. അപ്പൊ സോഫിറ്റ് റിമൂവ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് 3 days, സ്ലാബിനകത്ത് സോഫിറ്റ് റിമൂവ് ചെയ്യാനുള്ള ടൈം 3 days, ബീമിനകത്ത് സോഫിറ്റ് 7 days. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ സോഫിറ്റ് മാറ്റുക ഉടനെ തന്നെ ഈ 3 days ആകുമ്പോൾ അത്യാവശ്യം നമ്മളുടെ ഒരു കോൺക്രീറ്റ് സ്ട്രെങ്ത് ആവും അല്ലെങ്കിൽ ഹാർഡ് ആവും, 3 days നല്ല ഹാർഡ് ആവും. അപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ ആ ഒരു സോഫിറ്റ് താഴത്തെ സോഫിറ്റ് ഇപ്പൊ ഒരു പല പല സ്ഥലത്ത് നമുക്ക് സോഫിറ്റ് അവിടെ വെക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ തട്ടടിക്കണമെങ്കിൽ ഒരിടം തന്നെ തീർത്ത് അവസാനം അത് ഊരിക്കൊണ്ട് പോകാൻ ചിലപ്പോൾ അത്ര സമയം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത കേസിലാണ് ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ നോർമലി ഒരു 14 days അവിടെ കൊടുക്കും, അതിന്റെ എക്സെപ്ഷൻ കേസസ് ആയി പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളൊരു സോഫിറ്റ് പെട്ടെന്ന് റിമൂവ് ചെയ്തിട്ട് പ്രോബ്സ് അവിടെ സപ്പോർട്ട് ചെയ്യുക, ആ വെർട്ടിക്കൽ സപ്പോർട്ട് അവിടെ കൊടുക്കും നമ്മൾ, അല്ല മൊത്തത്തിൽ എടുത്ത് മാറ്റത്തില്ല. അപ്പൊ സോഫിറ്റ് റിമൂവ് ചെയ്യാനുള്ള ടൈമാണ് പറയുന്നത്, സ്ലാബിനാണെങ്കിൽ 3 days, ബീമിനാണെങ്കിൽ 7 days സോഫിറ്റ് റിമൂവ് ചെയ്യാം. ഇനി പ്രോബ്സ് റിമൂവ് ചെയ്യുന്ന നോക്കിയേ, ശ്രദ്ധിക്കണേ, വെർട്ടിക്കൽ കോളം ആകുമ്പോൾ 1 day അല്ലെങ്കിൽ 1 day എന്ന് എളുപ്പത്തിൽ പഠിക്കാൻ ഞാൻ പറഞ്ഞാട്ടോ, അവേഴ്സിലായിരിക്കും ചിലപ്പോൾ അത് ചോദിക്കുന്നത്, 16 to 24 അവേഴ്സിലായിരിക്കും തരുന്നത്. സ്ലാബില് സോഫിറ്റ് റിമൂവ് ചെയ്യാനുള്ള, അപ്പൊ പക്ഷെ നോക്കിയേ, പ്രോബ്സ് ടു ബി റീഫിക്സ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ഫോംവർക്ക്. അതിന്റെ സോഫിറ്റ് മാറ്റി ഉടനെ പ്രോബ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം, അത് നമുക്ക് 3 days റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി ബീംസിന്റെ സോഫിറ്റ് എന്ന് പറയുന്നത് 7 days റിമൂവ് ചെയ്യാൻ പറ്റും. അതിന് പ്രോബ്സ് ടു സ്ലാബ്, സ്ലാബിന്റെ ആ ഒരു പ്രോബ് റിമൂവ് ചെയ്യാനുള്ള ടൈമാണ് ഈ പറയുന്നത്. നോക്കിയേ, ഇപ്പൊ ഒരു 4.5 meter മാത്രമേ നമുക്ക് സ്പാർ റൂമിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, അല്ലെ ഒരു ഹാളിന്റെ ലെങ്ത് എന്നൊക്കെ പറയുമ്പോൾ 4.5 meter ഒക്കെ ഉള്ളു. 4.5 meter കുറഞ്ഞ് അപ് ടു 4.5 meter വരെയാണെങ്കിൽ നമുക്ക് സ്ലാബിന്റെ കാര്യമാണ് പറയുന്നത്, 7 days കഴിഞ്ഞാൽ ഏത് റിമൂവ് ചെയ്യാം, പ്രോബ്സ് റിമൂവ് ചെയ്യാം. ഇനി ഗ്രേറ്റർ ദാൻ 4.5 meter ഉള്ളതാണെങ്കിൽ 14 days കഴിഞ്ഞിട്ട് മാത്രമേ 2 days കൊടുക്കുക, ഇത് 1 week കൊടുക്കുക, ഇത് 2 weeks കൊടുക്കുക, വീക്കിലും പഠിക്കുക ഡേയ്സിലും പഠിക്കുക. അപ്പൊ ഇത്രേ ഉള്ളു സ്ലാബിന്റെ 3 points എന്ന് പറഞ്ഞാല്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്ലാബിന്റെ സോഫിറ്റ് റിമൂവ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ 3 days ആണ്, അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോബ്സ് സപ്പോർട്ട് ചെയ്യണം. ഇനി പ്രോബ്സ് റിമൂവ് ചെയ്യേണ്ട കേസ് രണ്ട് രീതിയിൽ നമുക്ക് പറയാം, സ്പാൻ ലെങ്ത് വെച്ചിട്ടാണ് രണ്ടും പറയുന്നത്. ഇഫ് ദ സ്പാൻ ലെങ്ത് ഈസ് ലെസ് ദാൻ 4.5 meter 7 days റിമൂവ് ചെയ്യുക, 7 days കഴിഞ്ഞ് റിമൂവ് ചെയ്യുക. ഇഫ് ഗ്രേറ്റർ ദാൻ 4.5 ആണ്, 14 days കഴിഞ്ഞ് റിമൂവ് ചെയ്യുക. ഇനി ബീം ആകുമ്പോൾ എന്തായാലും അതിനേക്കാളും കുറച്ചും കൂടെ കൂടും. ബീം ആൻഡ് ആർച്ചസ് പറയുമ്പം ഈ സ്പാനീസ് അപ് ടു 6 meter ആണ് ബീമിന്റെ ലിമിറ്റ് പറയുന്നത്. 6 meter വരെ ഉള്ള ബീം ആണെങ്കിൽ 14 days. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഇതിന്റെ ഫസ്റ്റ് ആയിട്ട് എടുക്കുക കേട്ടോ. ബീമിന്റെ പ്രോബ്സ് റിമൂവ് ചെയ്ത ദ സ്പാൻ അപ് ടു 6 meter ആണ്, 14 days റിമൂവ് ചെയ്യുക. ദെൻ ഓവർ 6 meter ആണെങ്കിൽ 21 days. അപ്പൊ 3 weeks കംപ്ലീറ്റ് എടുക്കും ബീമിന്റെ. വലിയ ബീം ഒക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നെങ്കിൽ 3 weeks കൊടുത്തു കഴിഞ്ഞാൽ ഇത് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെയാണ് പ്ലേസിങ്. പ്ലേസിങ് എന്താ നോക്കിയാൽ മതി, സ്ട്രിപ്പിംഗ് ടൈം നോക്കേണ്ട കാര്യം. സ്ട്രിപ്പിംഗ് ടൈം ചോദിക്കാം കേട്ടോ, ചോദിക്കാന്നല്ല മിക്കവാറും ചോദിച്ചു കാണുന്നതാണ്. ഏതെങ്കിലും ഒരു സ്ട്രിപ്പിന്റെ മൊത്തം ഒന്ന് ഇരുത്തി കണക്ട് ചെയ്ത് പഠിക്കുക, അല്ല 3 days, 7 days, 14 days എന്നൊക്കെ പറ്റാൻ മറന്നു പോകും. ആദ്യമേ 3 slab കുറച്ചും മതി, കമ്പയർ ടു ബീം സ്ലാബ് കുറച്ചും മതി. ഓക്കെ, അപ്പൊ മാക്സിമം നമ്മൾ 3 weeks വരെ ചെയ്യാറുണ്ട്. അപ്പം വലിയ ബീമിനൊക്കെ 6 meter കൂടുതൽ ബീമിനൊക്കെ ഒരു 21 days നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ബി കോളംസ് ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കണം കേട്ടോ. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന്റെ ഓരോ ഗ്രേഡ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷന്,
കുഴപ്പമില്ല, നമുക്ക് ഈ പഠിച്ച ഡേയ്സ് ഒക്കെ ഏകദേശം ഡേയ്സ് തന്നെയാണ് വരുന്നത്. ഇനി പറയുന്നത് കോമ്പാക്ഷൻ. ഇപ്പൊ ഈ കോമ്പാക്ഷനെ പറയാനുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. കോമ്പാക്ഷൻ എന്ന് വേണ്ടിയാ നമ്മള് കോമ്പാക്ഷൻ നടത്തുന്നത്? എന്തിനു വേണ്ടിയാ? കോമ്പാക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് സ്ട്രിപ്പിംഗ് ഡേ, അത് അത്യാവശ്യം നമുക്ക് അറിയാവുന്ന കാര്യമല്ലോ. കോമ്പാക്ഷൻ എന്തിനു വേണ്ടിയാ ചെയ്യുന്നേ? നമ്മൾ പഠിച്ചില്ലയോ ജിടിക്കകത്ത് കോമ്പാക്ഷൻ എന്തോ? എക്സ്പെല്ലിംഗ് ദ എൻട്രാപ്ഡ് എയർ ഫ്രം ദി കോൺക്രീറ്റ്. എയർ റിമൂവ് ചെയ്യുന്നതിനല്ലോ കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ എല്ലാരും ഉണ്ടോ? ഓക്കെ ഓക്കെ, എയർ റിമൂവ് ചെയ്യുന്നതാണ് നമ്മൾ കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോമ്പാക്ഷൻ എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് കോമ്പാക്ഷൻ നടത്താം. ഈ പറയുന്നത് പോലെ മെക്കാനിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യാം, വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് അത് മാത്രം ശ്രദ്ധിച്ചേ. ദ 5% വോയിഡ് റിഡ്യൂസസ് ദ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ബൈ അബൌട്ട് 30%, ആൻഡ് 10% വോയിഡ് റിഡ്യൂസ് ദ സ്ട്രെങ്ത് ഓവർ 50%. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. അപ്പൊ നമ്മളുടെ കോൺക്രീറ്റിനകത്ത് അതിന്റെ ടോട്ടൽ വെയിറ്റിന്റെ 5% വോയിഡ്സ് മീൻസ് അവിടെ എയർ അവിടെ പ്രസന്റ് ആണെങ്കിൽ ടോട്ടൽ സ്ട്രെങ്തിന്റെ 30% സ്ട്രെങ്ത് അവിടെ കുറയും. ഓക്കെ, 5% എയർ കണ്ടന്റ് ഉണ്ടെങ്കിൽ, അല്ലെ വോയിഡ്സ് എന്നാണ് പറയുന്നത്, 5% വോയിഡ്സ് ഉണ്ടെങ്കിൽ സ്ട്രെങ്ത് എത്ര റിഡ്യൂസ് ചെയ്യും? 30% സ്ട്രെങ്ത് അവിടെ റിഡ്യൂസ് ചെയ്യും. ഇനി 10% വോയിഡ്സ് ഉള്ളെങ്കിൽ അവിടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിന്റെ പകുതിയോളം സ്ട്രെങ്ത്, നമുക്ക് കിട്ടേണ്ട സ്ട്രെങ്തിന്റെ പകുതി സ്ട്രെങ്ത് അവിടെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കോമ്പാക്ഷന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നത്. പ്രോപ്പർ ആയിട്ട് കോമ്പാക്ട് ചെയ്തിട്ട് അവിടെ എൻട്രാപ്ഡ് എയർ കാണും. എൻട്രാപ്ഡ് എയർ ഉണ്ടെങ്കിൽ അത് എന്തിനെ അഫക്ട് ചെയ്യും? സ്ട്രെങ്തിനെ അഫക്ട് ചെയ്യും. ഓക്കെ, പിന്നെ ഹാൻഡ് കോമ്പാക്ഷൻ നടക്കാം, വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യാം, അങ്ങനെ പ്രഷേഴ്സ് കോമ്പാക്ഷൻ യൂസ് ചെയ്യാം, അങ്ങനെ പല രീതിയിൽ യൂസ് ചെയ്യാം. ജസ്റ്റ് അതൊക്കെ ഒന്ന് റീഡ് ചെയ്താൽ മതി. ആൻഡ് ഇതൊക്കെയാണ് ഓരോ കോമ്പാക്ഷൻ മെത്തേഡ്സ്, വൈബ്രേറ്റേഴ്സ്, ഇത് ഹാൻഡ് കോമ്പാക്ഷൻ, സ്പ്രീഡിങ് സർഫസ് ലെവൽ ചെയ്യാൻ സ്പ്രീഡിങ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ദ എക്സ്റ്റേണൽ ഓർ സ്പ്രീഡ് വൈബ്രേറ്ററിസ് യൂസ്ഡ് ഫോർ കോമ്പാക്ടിങ് പ്ലെയിൻ കോൺക്രീറ്റ് ഓർ വൺ വേ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫ്ലോർസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി എക്സ്റ്റേണൽ ഓർ സ്പ്രീഡ് വൈബ്രേറ്റ്. ഇതൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആട്ടോ, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാതെ ഒരു രക്ഷയില്ല. അപ്പൊ സ്പ്രീഡ് വൈബ്രേറ്റർ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് പ്ലെയിൻ കോൺക്രീറ്റ് ഒരു വൺ വേ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫ്ലോർസിനൊക്കെയാണ് സ്പ്രീഡ് വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ വലിയ വലിയ വർക്കിന് നമ്മൾ വൈബ്രേറ്റേഴ്സ്, ഹെവി വർക്കിനൊക്കെ വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യുക. ദെൻ ക്യൂറിങ്. ഓക്കെ, ക്യൂറിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, ക്യൂറിങ് എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? ഒരുപാട് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ, നമുക്ക് കോൺക്രീറ്റ് മിക്സ് ചെയ്യുമ്പോൾ എന്തായാലും അവിടെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ നടക്കും, അതിനെ ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഒരുപാട് ഹീറ്റ് ലിബറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഷ്രിങ്കേജ് നടക്കും, ക്രാക്സ് ഫോം ചെയ്യാൻ കാരണമാവും. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്യൂറിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി മിനിമം ഡേയ്സ് ഓഫ് ക്യൂറിംഗ് എന്ന് പറഞ്ഞാൽ എത്ര ഡേയ്സ് ആ മിനിമം ഡേയ്സ്? എത്ര ഡേയ്സ് ക്യൂറിംഗ് നടത്തണം? എത്ര ദിവസം മിനിമം ചെയ്യണ്ടേ? 7 ഡേയ്സ്. അതാ ക്വസ്റ്റ്യൻസ് അതാ വരുന്ന കേട്ടോ, 7 ഡേയ്സ് ആണ് മിനിമം ക്യൂറിംഗ് നടത്തേണ്ടത്. ഇനി അതിന്റെ ഹ്യൂമിഡിറ്റി നമ്മൾ പറയുവാണ് 90% ഹ്യൂമിഡിറ്റി. ഓക്കെ, ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചാൽ മതി. ആസ് പെർ IS 456 ക്യൂറിംഗ് പീരീഡ് 7 ഡേയ്സും ഹ്യൂമിഡിറ്റി 90% ഹ്യൂമിഡിറ്റി. ഇവിടെയാണ് ക്യൂറിംഗ് എന്ന് ക്വസ്റ്റ്യൻ വലുതായിട്ട് ചോദിക്കത്തുള്ളൂ. ഓക്കെ, ബാക്കി കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ് ക്യൂറിംഗ് നടത്തുന്നതെന്നുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ. വാട്ടർ ക്യൂറിംഗ് ഉണ്ട്, മെംബ്രെയിൻ ക്യൂറിംഗ് ഉണ്ട്, ഹീറ്റ് ക്യൂറിംഗ്, പല രീതിയിൽ ക്യൂറിംഗ് നടത്താം. അത് ഓരോന്നിന്റെയും ആ ഒരു കൺസ്ട്രക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും. എങ്ങനെ തന്നെ കൂടുതലും നമ്മൾ അഡോപ്റ്റ് ചെയ്തത് വാട്ടർ ക്യൂറിംഗ് ആണ്. വാട്ടർ ക്യൂറിംഗ് തന്നെ എങ്ങനെ രീതിയിൽ ചെയ്യും? വാട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, പോണ്ട് ചെയ്യാം, അപ്പൊ അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് ക്യൂറിംഗ് ആണ് ഇവിടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പല രീതിയിൽ നമുക്ക് ക്യൂറിംഗ് നടത്താം. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കേണ്ടത് ആ മെയിൻ ആയിട്ട് ഇത്രയും കാര്യം നോക്കിയാൽ മതി. 7 ഡേയ്സ് ആണ് ഏകദേശം എല്ലാവർക്കും വരാം, ബട്ട് ഹ്യൂമിഡിറ്റി ചോദിക്കുമ്പോൾ അവിടെ പ്രശ്നം വരും. ഹ്യൂമിഡിറ്റി എത്ര ആയിരിക്കണം? 90% ഹ്യൂമിഡിറ്റി ആയിരിക്കണം. ഓക്കെ, IS 456 പറയുന്ന വാല്യൂസ് എല്ലാം ഫോക്കസ് ചെയ്യുക. ആ അങ്ങനെയുള്ള വാല്യൂസ് ആണ് നമ്മൾ എല്ലാത്തിലും കൂടുതൽ ചോദിക്കുന്നത്. മിക്സിങ്ങിന് ടൈമിനകത്താണെങ്കിലും ക്യൂറിങ്ങിനകത്താണെങ്കിലും എല്ലാം മിനിമം ഡേയ്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന നോട്ട് എല്ലാം കൂടെ വായിച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, അത് നിങ്ങൾ വായിച്ചാൽ മതി. എക്സ്ട്രാ പറയുന്ന പോയിന്റ്സ് എല്ലാം ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ഇനി ഫിനിഷ്. സർഫസ് ഫിനിഷ് എന്ന് പറയുന്നത്
ഏതൊക്കെയാണ്? ഫോം വർക്ക് ഫിനിഷസ്, സർഫസ് ട്രീറ്റ്മെന്റ്, അപ്ലൈഡ് ഫിനിഷസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിനിഷിംഗ് നമ്മൾ കൊടുക്കും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട്. പിന്നെ അത് ഫോക്കസ് ചെയ്യേണ്ട ക്യൂറിങ്, സ്ട്രിപ്പിംഗ് ടൈം, ആ മിക്സിംഗ് ടൈം, ട്രാൻസ്പോർട്ടേഷൻ ലെങ്ത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ പ്രിപ്പറേഷന് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന രീതി. ഓക്കെ, ക്യൂറിങ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത് കേട്ടോ. ഇനി നോക്കിയ ടെസ്റ്റ് ഓൺ കോൺക്രീറ്റ്. ടെസ്റ്റ് ഓൺ കോൺക്രീറ്റ് എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ടെസ്റ്റ് ഓൺ കോൺക്രീറ്റ് തന്നെ നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞ നോക്കിയേ, വർക്കബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറെ ടെസ്റ്റിംഗ് നടത്തും, സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റിംഗ് നടത്തും, പിന്നെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റും ഉണ്ട്. നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കോൺക്രീറ്റിനെ ഡാമേജ് ഒന്നും വരാവുന്ന രീതിയിൽ അതിന്റെ സ്ട്രെങ്ത് എത്രമാത്രം ഇപ്പോൾ ഉണ്ട്, ആ സ്ട്രെങ്ത് കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാനാണ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് പേരുകൾ ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. അപ്പൊ ആദ്യം നോക്കിയേ വർക്കബിലിറ്റി. അപ്പൊ വർക്കബിലിറ്റി ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ ടെസ്റ്റിനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നതാണ് വർക്കബിലിറ്റിയുടെ പോർഷൻ. ദെൻ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം, നോൺ ഡിസ്ട്രക്റ്റീവ്. വർക്കബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റുകളാണ് സ്ലം ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, ഫ്ലോർ ടേബിൾ ടെസ്റ്റ്, വിബി കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ്. ഓക്കെ, പേര് കൂടെ പഠിക്കുക. സ്ലം ടെസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, കോളേജ് ചെയ്യുന്നതാണ്. സ്ലം ടെസ്റ്റും ചെയ്യും, കോമ്പാക്ഷൻ ഫാക്ടറും ടെസ്റ്റ് ചെയ്യും. ഫ്ലോർ ടേബിൾ ടെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടായിരിക്കും. ഫ്ലോർ ടേബിൾ, വിബി കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ്, അത് കോളേജിൽ എക്യുപ്മെന്റിന്റെ അവൈലബിലിറ്റി പോലെ ഇരിക്കും. എല്ലാം കൂടെ നമ്മൾ പറയത്തില്ല. കൂടുതലും നമ്മൾ ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടെസ്റ്റാണ് സ്ലം ടെസ്റ്റും കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റും. അത് കൂടാതെ വരുന്നതാണ് ഫ്ലോർ ടേബിളും വിബി കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റും. ഇവിടെ നമ്മൾ ആദ്യമേ നോക്കണ്ടേ വർക്കബിലിറ്റി എന്താണെന്ന് അറിയുക, വർക്കബിലിറ്റി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ആദ്യമേ പഠിക്കണം. ഇനി ഏതൊക്കെ ലോ വർക്കബിളിന് ഏത് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, മീഡിയം വർക്കബിലിറ്റിക്ക് ഏത് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, ഹൈ വർക്കബിളിന് ഏതാണ്, അല്ലെങ്കിൽ എന്താ ഏറ്റവും മീഡിയം, ഏറ്റവും ലോ, വെരി വെരി ലോ വർക്കബിളിന് ഏതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഓരോന്ന് ഇതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അപ്പൊ ഓരോന്നായിട്ട് തുടങ്ങാം. വർക്കബിലിറ്റി, വർക്കബിലിറ്റി സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഒരു കോൺക്രീറ്റ് വലിയ ഹെവി ഒന്നും അല്ല, എളുപ്പത്തിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റണം, പ്ലേസ് ചെയ്യാൻ പറ്റണം, നമുക്ക് ഈസി ആയിരിക്കണം. ആ ഒരു കോൺക്രീറ്റ് വെച്ച് നമ്മൾ കൺസ്ട്രക്ഷൻ നമ്മുടെ ഈസി ആയിരിക്കണം. ഓക്കെ, അത് ജസ്റ്റ് ഡെഫിനിഷൻ അല്ല, നമ്മൾ മനസ്സിലാക്കുന്നതാണ് വർക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് കോൺക്രീറ്റ് ബൈ വിർച്യു ഓഫ് വിച്ച് ഇറ്റ് ക്യാൻ ഈസിലി മിക്സ്, ട്രാൻസ്പോർട്ടഡ്, പ്ലേസ്, എല്ലാം ഈസി ആയിരിക്കണം കേട്ടോ, കോമ്പാക്റ്റഡ് ആൻഡ് ഫിനിഷ്ഡ്. ഇറ്റ് മേ ഓൾസോ ബി ഡിഫൈൻഡ് ദ എമൗണ്ട് ഓഫ് യൂസ്ഫുൾ ഇന്റേണൽ വർക്ക് റിക്വയർഡ് ടു ബി ഡൺ ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഫുൾ കോമ്പാക്ഷൻ. ഫുൾ കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്താ അതിന്റെ എമൗണ്ട് ഓഫ് യൂസ്ഫുൾ ഇന്റേണൽ വർക്ക് എത്ര മാത്രം വേണോ അതും വെച്ച് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, വർക്കബിലിറ്റിയെ ഡിഫൈൻ ചെയ്യാം. ഇനി ഈ വർക്കബിലിറ്റി അറിഞ്ഞിരിക്കണ്ടേ, വാട്ടർ സിമെന്റ് റേഷ്യോ കൂടുവാണെങ്കിൽ വർക്കബിലിറ്റി എങ്ങനെ കൂടും, അഗ്രിഗേറ്റ് ഇപ്പൊ റൗണ്ട് അഗ്രിഗേറ്റ് വന്ന വർക്കബിലിറ്റി എങ്ങനെ ആയിരിക്കും, അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ ആദ്യമേ വർക്കബിലിറ്റിയുടെ കാര്യം ഡിസ്കസ് ചെയ്തിട്ട് നാളെ നമുക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നോക്കി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കബിലിറ്റി. ഓക്കെ, ആദ്യത്തെ ഫാക്ടറാണ് വാട്ടർ സിമെന്റ് അല്ലെങ്കിൽ വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയും. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് അറിയാം വാട്ടറും സിമെന്റ് റേഷ്യോ എന്ന്, വാട്ടർ സിമെന്റ് വാട്ടർ കണ്ടന്റും സിമെന്റ് കണ്ടന്റും അത് വെച്ചുള്ള റേഷ്യോയ്ക്കാണ് വാട്ടർ സിമെന്റ് റേഷ്യോ നമ്മൾ പറയുന്നത്. ഇനി വാട്ടർ സിമെന്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്ത വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ? വാട്ടർ കണ്ടന്റ് അല്ല, വാട്ടർ സിമെന്റ് റേഷ്യോ, വാട്ടർ കണ്ടന്റ് അല്ല, വാട്ടർ സിമെന്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്താല് അല്ലെങ്കിൽ പറ വാട്ടർ ഇൻക്രീസ് ചെയ്ത വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ? എഴുതിയതൊന്നും വായിക്കരുത്, ജസ്റ്റ് നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ മതി. വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ വാട്ടർ സിമെന്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഇൻക്രീസ് ചെയ്യും? വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യും, അങ്ങനെയാണോ പറഞ്ഞേ? ബട്ട് നമുക്ക് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, വർക്കബിലിറ്റിയും വാട്ടർ കണ്ടന്റും നമ്മൾ കറക്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ വാട്ടർ കണ്ടന്റ് അല്ലെ വാട്ടർ സിമെന്റ് റേഷ്യോയും സ്ട്രെങ്തുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം വാട്ടർ കൂടുമ്പോ ഇത് ഒത്തിരി വാട്ടർ ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ അതിന്റെ വർക്കബിലിറ്റി കൂടുകയെന്നാണ് അർത്ഥം. വർക്കബിലിറ്റി കൂടും, പക്ഷെ വർക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം കറക്റ്റ് ആയിരിക്കണം, പ്രോപ്പർ എല്ലാം പ്ലേസിങ്ങും ഫിനിഷിങ്ങും ഒക്കെ കൊടുക്കണം. വാട്ടർ കൂടിക്കഴിഞ്ഞാൽ എല്ലാം എക്സസ് ആയി പോകത്തില്ലോ, പിന്നെ ഫ്ലോ ഭയങ്കര ലൂസ് ആയിപ്പോ. അതുകൊണ്ട് വാട്ടർ കണ്ടന്റ് വെച്ച് വർക്കബിലിറ്റി നമ്മൾ പറയാൻ പറ്റത്തില്ല, അത് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. വാട്ടർ സിമെന്റ് റേഷ്യോ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, സിമെന്റ് കണ്ടന്റ് കൂടുമ്പോൾ വാട്ടർ കണ്ടന്റ് കൂടും, വാട്ടർ കണ്ടന്റ് കൂടുമ്പോൾ അതുപോലെ സിമെന്റ് കണ്ടന്റും കൂടണം. അപ്പൊ സ്ട്രെങ്തിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ നോക്കിയേ
വാട്ടർ കണ്ടന്റ് അഡീഷൻ ഓഫ് വാട്ടർ ഇൻ കോൺക്രീറ്റ് ഡസ്ന്റ് അഫക്ട് ഹിസ് വർക്കബിലിറ്റി. ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ട പോയിന്റ് കേട്ടോ. വർക്കബിലിറ്റി ഡയറക്റ്റ് ആയിട്ട് അത് അഫക്ട് ചെയ്യത്തില്ല. മോർ ഓവർ ഇറ്റ് റിഡ്യൂസസ് ദ സ്ട്രെങ്ത്. ആണല്ലോ, വാട്ടർ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ സ്ട്രെങ്ത് കൂടുവോ കുറയുവോ? വാട്ടർ മാത്രം നമ്മൾ കൂട്ടി കൊടുക്കുന്നു, ബാക്കി എല്ലാ കണ്ടന്റ് അതുപോലെ നിർത്തിയിട്ട് വാട്ടർ കൂട്ടിക്കഴിഞ്ഞാൽ സ്ട്രെങ്ത് കൂടുവോ? സ്ട്രെങ്ത് കൂടത്തില്ല, സ്ട്രെങ്ത് അവിടെ കുറയത്തേ ഉള്ളൂ അല്ലയോ. ഓക്കെ, ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ വർക്കബിലിറ്റി ഏത് കണ്ടന്റൂടെ കൺസിഡർ ചെയ്യണം? വാട്ടർ മാത്രം കൺസിഡർ ചെയ്യരുത്, സിമെന്റ് കണ്ടന്റും കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ സിമെന്റ് വാട്ടർ ഇൻക്രീസ് ചെയ്ത് അതിന്റെ കൂടെ എന്തും കൂടെ ഇൻക്രീസ് ചെയ്തോണം? വാട്ടർ കണ്ടന്റ് മാത്രം ഇൻക്രീസ് ചെയ്യല്, വാട്ടർ ഇൻക്രീസ് ചെയ്ത കൂടെ ഏത് കണ്ടന്റ് ഇൻക്രീസ് ചെയ്തോണം? സിമെന്റ് കണ്ടന്റും അതിന്റെ കൂടെ ഇൻക്രീസ് ചെയ്യണം. ഇവിടെ തെറ്റാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ വാട്ടർ കണ്ടന്റ് ഇൻക്രീസസ് ഇറ്റ് ഇൻക്രീസ് വർക്കബിലിറ്റി റിഡ്യൂസ് ദ സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞു തരും. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ വർക്കബിലിറ്റി കൂടെ എഴുതി വെക്കരുത്, സ്ട്രെങ്ത് അവിടെ കുറയുവാണ് ചെയ്യുന്നത്. വാട്ടർ കണ്ടന്റ് ഡയറക്റ്റ് ആയിട്ട് പറയത്തില്ല, ഏതും കൂടെ എടുക്കും, സിമെന്റ് കണ്ടന്റും കൂടെ എടുക്കും. വാട്ടർ ഇൻക്രീസ് ചെയ്യുവാണ്, സിമെന്റ് ഇൻക്രീസ് ചെയ്യും. പിന്നെ അതിനൊരു ലിമിറ്റ് നമ്മൾ പറയുന്നുണ്ട്, ആ ലിമിറ്റ് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി അപ്പൊ നോക്കിയേ, വാട്ടർ സിമെന്റ് റേഷ്യോ പറയാൻ പോവാണ്. വാട്ടർ സിമെന്റ് റേഷ്യോയ്ക്കകത്ത് ആദ്യമേ ആ ഒരു വാട്ടർ സിമെന്റ് റേഷ്യോയുടെ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഡഫ് എബ്രഹാം. ഡഫ് എബ്രഹാം എന്ന് പറയുന്നൊരു സയന്റിസ്റ്റ് ആണ് പറയുന്നത്. ഡഫ് എബ്രഹാം ആണ് ഏതെന്ന് പറഞ്ഞ വാട്ടർ സിമെന്റ് റേഷ്യോ, വാട്ടർ കണ്ടന്റ് അല്ല, വാട്ടർ സിമെന്റ് റേഷ്യോ കൊണ്ടുവന്നത് ഡഫ് എബ്രഹാം ആണ്. ഓക്കെ, അപ്പൊ ആ പേര് നോട്ട് ചെയ്ത്, നമ്മൾ സിമെന്റ് പഠിച്ചതുപോലെ സിമെന്റ് ഇൻവെന്റ് ചെയ്തത് ജോസഫ് ആസ്പിഡിന എന്ന് പറഞ്ഞാൽ വാട്ടർ സിമെന്റ് റേഷ്യോയുടെ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഡഫ് എബ്രഹാം ആണ്. ഇനി റേഷ്യോ ഓഫ്, ഇനി ഇവിടെ നോക്കട്ടെ, നോക്കിയേ, ദ സ്ട്രെങ്ത് ആൻഡ് ക്വാളിറ്റി ഓഫ് കോൺക്രീറ്റ് പ്രൈമറിലി ഡിപ്പെൻഡിങ് അപ്പോൾ വാട്ടർ സിമെന്റ് റേഷ്യോ. അപ്പൊ വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്ന സ്ട്രെങ്തിനെ പ്രൈമറി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് വാട്ടർ സിമെന്റ് റേഷ്യോ ആണ്. ബാക്കി എഴുതിയേക്കുന്ന മൂന്ന് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയേ, റേഞ്ച് എത്ര റേഞ്ച് നിർത്തിയേക്കണം വാട്ടർ സിമെന്റ് റേഷ്യോ ഏറ്റവും നല്ല ഗുഡ് സ്ട്രെങ്ത് കിട്ടാൻ, ഗുഡ് വർക്കബിൾ ആണെങ്കിൽ വാട്ടർ സിമെന്റ് റേഷ്യോയുടെ റേഞ്ച് എത്ര പറയുന്നേ. ഓരോ പോയിന്റ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. 0.5 to 0.6 കറക്റ്റ് നല്ല വർക്കബിൾ ആയിരിക്കണമെങ്കിൽ എത്രയും നിർത്തുക? 0.5 to 0.6 ആകുമ്പോൾ നമുക്ക് നല്ല വർക്കബിൾ ക്വാണ്ടിറ്റി ആയിരിക്കും അവിടെ കിട്ടുന്നത്. ഏത് ലിമിറ്റ്, ഏത് കണ്ടന്റ്? വാട്ടർ സിമെന്റ് റേഷ്യോയുടെ കണ്ടന്റ്, അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 0.5 times ദ വെയിറ്റ് ഓഫ് സിമെന്റ്, അങ്ങനെയും പറയാം. ഇസ് ഫൗണ്ട് തിയററ്റിക്കലി ദാറ്റ് ദ വാട്ടർ റിക്വയർഡ് ഈസ് അബൌട്ട് 0.5 to 0.6 times ദ വെയിറ്റ് ഓഫ് ദി സിമെന്റ്. ഫസ്റ്റ് പോയിന്റ്. ഇനി ഇതാണ് ജനറലി പറയുന്ന വാല്യൂ ആണിത്. ഇനി നമ്മൾ പറയാം ലീസ്റ്റ് എവിടം വരെ കുറഞ്ഞു പോവാ എത്ര കൂടാ. ഓക്കെ, വാട്ടർ സിമെന്റ് റേഷ്യോ ബിക്കംസ് ലെസ് ദാൻ 0.5. ഇനി ഒത്തിരി എന്തെങ്കിലും കേസ് നമുക്ക് ഒരുപാട് വാട്ടർ ആഡ് ചെയ്യാൻ പറ്റത്തില്ല, എവിടെ വരെ ലിമിറ്റ് ചെയ്യാം? 0.45 നമുക്ക് ലിമിറ്റ് ചെയ്യാം. അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോൺക്രീറ്റ് വർക്കബിൾ കോൺക്രീറ്റ് അല്ല. അതുപോലെ മാക്സിമം ഡ്യൂറബിൾ ആയിരിക്കണമെങ്കിൽ 0.8 വരെ നമുക്ക് മാക്സിമം കൊണ്ടുപോകാം. പക്ഷെ റേഞ്ച് പറയുമ്പോൾ 5 to 6 അല്ല, 0.5 to 0.6 ആണ് റേഞ്ച് പറയുന്നത്. ഏറ്റവും ലോവസ്റ്റ് ലിമിറ്റ് പറയുവാണെങ്കിൽ ഏറ്റവും വാട്ടർ കണ്ടന്റ് ഈ ഒരു ലിമിറ്റിൽ കുറഞ്ഞാൽ വർക്കബിൾ അല്ല. ആ റേഞ്ച് പറയുവാണെങ്കിൽ 0.45. മാക്സിമം ഡ്യൂറബിലിറ്റി കിട്ടണമെങ്കിൽ വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.8 ആണ്. ഇത്രയും കാര്യങ്ങളാണ് വാട്ടർ സിമെന്റിനകത്ത് നോട്ട് ചെയ്യേണ്ടത്. വാട്ടർ സിമെന്റ് എന്ന് പറയുന്ന സ്ട്രെങ്തിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ പറയുകയാണ്, വാട്ടർ സിമെന്റ് ഈസ് ഡയറക്ട്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത്. ഒരുപാട് വാട്ടർ സിമെന്റ് റേഷ്യോ കൂടുവാണെങ്കിൽ സ്ട്രെങ്ത് അവിടെ ഡിക്രീസ് ചെയ്യും. അതാണ് അതിന്റെ റിലേഷൻ. ഈ റിലേഷനും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വാട്ടർ സിമെന്റ് റേഷ്യോ ഒരു ഈ ഒരു ലിമിറ്റിൽ തന്നെ നിർത്തണം. അപ്പൊ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ അത് സ്ട്രെങ്ത് അവിടെ കുറയ്ക്കും. ഓക്കെ ആണോ വാട്ടർ സിമെന്റ് റേഷ്യോ? വർക്കബിലിറ്റി ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വർക്കബിലിറ്റി ആദ്യം കൺസിഡർ ചെയ്ത ഫാക്ടർ ആണ് വാട്ടർ. വാട്ടർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, വാട്ടറിന്റെ കൂടെ സിമെന്റ് കണ്ടന്റും കൂടെ എടുക്കണം. സിമെന്റും വാട്ടറും കൂടെ, വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് ജനറലി 0.5 to 0.6. ലോ വർക്കബിൾ, ഒരു ലിമിറ്റ് പറയുവാണെങ്കിൽ ഏറ്റവും ലിമിറ്റ് മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0.45 ആയിരിക്കണം. ഇനി 0.4 ചില കേസിനകത്ത് തരും. 0.45 ഓപ്ഷൻ ഇല്ലെങ്കിൽ 0.4 നിങ്ങൾക്ക് എടുക്കാൻ കുഴപ്പമില്ല. ഓപ്ഷനിൽ 0.45 ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി രണ്ടാമത്തെ ഫാക്ടർ കൺസിഡർ ചെയ്യുന്നത്, വർക്കബിലിറ്റി അഫക്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ. ഓക്കെ, അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ, നേരത്തെ വാട്ടർ സിമെന്റ് റേഷ്യോ ആണെന്ന് പറഞ്ഞ അടുത്ത റേഷ്യോ തന്നെയാണ് പറയുന്നത്, അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ. ഓക്കെ, അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ അതെങ്ങനെ അഫക്ട് ചെയ്യുന്നേ നോക്കിയേ.
higher the aggregate cement, leaner is the concrete, which in turn reduces its workability due to lesser availability of cement paste to lubricate the aggregate. എന്തോ മനസ്സിലായി? അഗ്രിഗേറ്റിന്റെ സൈസ്, സോറി, അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോയ്ക്കകത്ത് നമ്മളിപ്പം അഗ്രിഗേറ്റ് നമ്മൾ ഇൻക്രീസ് അഗ്രിഗേറ്റ് ഇപ്പൊ ഒരുപാട് കൂട്ടി, അഗ്രിഗേറ്റ് ഒരുപാട് കൂട്ടുമ്പോഴത്തേക്ക് അവിടെ വർക്കബിലിറ്റി എങ്ങനെ ആയിരിക്കും അഫക്റ്റ് ആവും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സിമെന്റ് റേഷ്യോ എടുക്കട്ടെ, അഗ്രിഗേറ്റ് കൂട്ടുവാണെങ്കിൽ ഏതും കൂടെ കൂട്ടണം നമ്മള്? അഗ്രിഗേറ്റിന്റെ കൂടുവാണെങ്കിൽ ഇത് ഇവിടെ കൂടുതലും പറയുന്നത് നമുക്ക് ആ സിമെന്റ് ഒക്യുപ്പയുള്ള വോയിഡ്സ് സ്പേസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പൊ അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കൊരു ഒരു വലിയൊരു അഗ്രിഗേറ്റ് ഉണ്ട്. ഇപ്പൊ അഗ്രിഗേറ്റിന്റെ ഇപ്പൊ സൈസ് കൂടുവാന്ന് വിചാരിച്ചു, അഗ്രിഗേറ്റിന്റെ സൈസ് കൂടുമ്പോൾ അവിടുത്തെ ആ ഒരു സർഫസ് ഏരിയ കൂടുവാണോ കുറയുവാണോ? അഗ്രിഗേറ്റിന്റെ സൈസ് കൂടുമ്പോൾ സർഫസ് ഏരിയ കൂടുവാണോ കുറയുവാണോ? ക്ലിയർ ആക്കണേ. അഗ്രിഗേറ്റ്, ഇപ്പൊ അഗ്രിഗേറ്റ് വലിയ അഗ്രിഗേറ്റ് കൂടുമ്പോ സർഫസ് ഏരിയ കൂടുവാണ്. അത് കുഞ്ഞു കുഞ്ഞു അഗ്രിഗേറ്റ് നോക്കിയേ, ഇത് കുറച്ച് കുറച്ച് അഗ്രിഗേറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ഏതിനകത്തായിരിക്കും സർഫസ് ഏരിയ കൂടുതല്, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് കൂടുതല്? ഇതിനകത്തായിരിക്കോ ഇതിനകത്തായിരിക്കോ? ഒന്ന് നോക്കി, അഗ്രിഗേറ്റ് അഗ്രിഗേറ്റിന്റെ സൈസ് കൂടുവാണെങ്കിൽ സർഫസ് ഏരിയ അവിടെ എന്ത് പറ്റും? സൈസ് കൂടുന്നതനുസരിച്ച് സർഫസ് ഏരിയ കുറയും. കാരണം ഒരു വലിയ ഒരു പാറ എടുക്കുവാണെങ്കിൽ അത് ഒരുപാട് നമ്മൾ പല പല പീസ് ആക്കുമ്പോഴത്തേക്ക് സർഫസ് ഏരിയ അവിടെ ഇൻക്രീസ് ചെയ്ത് വരും. സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്ത് വരുവാണെങ്കിൽ അവിടെ ഒരുപാട് സിമെന്റിന്റെ ആവശ്യമായിട്ട് വരും. അപ്പൊ പ്രോപ്പർ സിമെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് വർക്കബിലിറ്റി അവിടെ കിട്ടത്തില്ല. ഓക്കെ, ഇനി അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ വെച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് പഠിക്കുക. അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ കുറവാണ്, ലെസ് ഈസ് ദ അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ, ഇറ്റ് വിൽ ഹാവ് ഹൈ വർക്കബിലിറ്റി. അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ കുറവാണെങ്കിൽ വർക്കബിലിറ്റി കൂടുതലായിരിക്കും, സോറി വർക്കബിലിറ്റി കൂടുതലായിരിക്കും. അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ കൂടുവാണെങ്കിൽ വർക്കബിലിറ്റി കുറവായിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് കൂടുവാണെങ്കിൽ വർക്കബിലിറ്റി കുറയും, അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ കുറയുവാണെങ്കിൽ വർക്കബിലിറ്റി കൂടും. ഇനി ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഗുഡ് വർക്കബിൾ എന്ന് പറയുന്നത് ഏത് ഷേപ്പ് ആയിരിക്കും? റൗണ്ട് ഷേപ്പ് ആയിരിക്കും. അതും ഈ പറയുന്ന സർഫസ് ഏരിയ വെച്ചിട്ടാണ്. ഈ റൗണ്ട് ഷേപ്പിനേക്കാൾ ഇറഗുലർ, ഇങ്ങനെ നോക്കിയേ, ഇങ്ങനെ ഒരു ഇറഗുലർ സർഫസും റൗണ്ട് സർഫസും ഉണ്ട്. അപ്പൊ ഇവിടെ ആകുമ്പോൾ എന്ത് വെച്ചാൽ ഒരുപാട് സർഫസ് ഏരിയ കൂടുതലല്ലേ, അപ്പൊ അതനുസരിച്ച് സിമെന്റ് ഇതെല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ സിമെന്റ് വേണ്ടായോ? വേണോ? ഇറഗുലർ സർഫസ് ആകുമ്പോ എക്സ്ട്രാ സിമെന്റ് വേണ്ടായോ? അത് അത്രയും സ്പേസ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി. പക്ഷെ റൗണ്ട് എടുക്കുവാണെങ്കിൽ നമുക്കൊരു യൂണിഫോം ആയിട്ട് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ റൗണ്ട് ഷേപ്ഡ് അഗ്രിഗേറ്റ് ആണ് മോർ വർക്കബിൾ ആയിട്ടുള്ളത്, അതിന്റെ ഇറഗുലർ ഷേപ്പ് ആണെങ്കിൽ ലെസ് വർക്കബിൾ ആയിരിക്കും. ഇനി ടെക്സ്ചർ എന്ന് പറയുന്നത് സ്മൂത്ത് അഗ്രിഗേറ്റ് ആണെങ്കിൽ ഹൈ വർക്കബിൾ ആയിരിക്കും, റഫ് അഗ്രിഗേറ്റ് ആണെങ്കിൽ പുവർ വർക്കബിൾ ആയിരിക്കും. ബാക്കി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇനി സൈസ് ഓഫ് അഗ്രിഗേറ്റ് പറഞ്ഞതും ഏതിനാ? നേരത്തെ പറഞ്ഞത് ലാർജ് സൈസ് അഗ്രിഗേറ്റ് ആണെങ്കിൽ എന്ത് പറ്റും? ലാർജ് സൈസ് അഗ്രിഗേറ്റ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ലൂബ്രിക്കേഷൻ ആവശ്യം, ഒരുപാട് സിമെന്റും കാര്യങ്ങളും ഒന്നും വേണ്ട. അപ്പൊ സൈസ് ഓഫ് അഗ്രിഗേറ്റ് കൂടിയ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോ അല്ല പറഞ്ഞിരിക്കുന്നത്, അഗ്രിഗേറ്റ് മാത്രം നമ്മൾ പറയുവാണ്. അഗ്രിഗേറ്റിന്റെ സൈസ് കൂടുവാണ് വർക്കബിലിറ്റി കൂടും, അഗ്രിഗേറ്റിന്റെ സൈസ് കുറയുവാണെങ്കിൽ വർക്കബിലിറ്റി കുറയും. ഇനി ഗ്രേഡിംഗ് പറയുവാണെങ്കിൽ വെൽ ഗ്രേഡഡ് ആണെങ്കിൽ നല്ല രീതിയിൽ വർക്കബിൾ ആയിരിക്കും, പുവർ ഗ്രേഡഡ് ആണെങ്കിൽ ലോ വർക്കബിൾ ആയിരിക്കും. ഇനി അഡ്മിക്സ്ചേഴ്സ് നമുക്ക് പഠിക്കാനുള്ള ഒരു ടേം ആണ്. അഡ്മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്, അഡ്മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡ്മിക്സ്ചേഴ്സ് ഉണ്ട്. പ്ലാസ്റ്റിസൈസേഴ്സ്, സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ്, റിഡ്യൂസേഴ്സ്, വാട്ടർ റിട്ടാർഡേഴ്സ്, ഇതൊക്കെ തന്നെയാണ്. അത് നമ്മൾ ഒരു ചാപ്റ്റർ ഫുൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഏതാണോ നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത് അതിനനുസരിച്ചുള്ള അഡ്മിക്സ്ചേഴ്സ് ആഡ് ചെയ്യും. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് പറയാൻ പറ്റും, നമ്മുടെ ആവശ്യം അനുസരിച്ച് ഏതാണോ നമുക്കിപ്പോ സെറ്റിംഗ് ടൈം കൂട്ടണം, സെറ്റിംഗ് ടൈം കുറയ്ക്കണം, ലൈറ്റ് വെയിറ്റ് കിട്ടണം, അപ്പൊ അതനുസരിച്ച് നമുക്ക് അഡ്മിക്സ്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അഡ്മിക്സ്ചേഴ്സ് നമുക്ക് ഒരു ചാപ്റ്റർ ആയിട്ട് എടുക്കാനുള്ളതാണ്. അപ്പൊ വർക്കബിലിറ്റി അഫക്ട് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് വാട്ടർ സിമെന്റ് റേഷ്യോ. വാട്ടർ സിമെന്റ് റേഷ്യോയുടെ റേഞ്ച് ഇവിടെ നോക്കി വെക്കുക, മിനിമം 0.45, മാക്സിമം 0.8. ഇനി വാട്ടർ സിമെന്റ് റേഷ്യോ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് സ്ട്രെങ്ത്. അഗ്രിഗേറ്റ് സിമെന്റ് റേഷ്യോയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് വരുന്നത്. ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പ് ആണ് ബെറ്റർ ആയിട്ടുള്ളത്. ടെക്സ്ചർ എന്ന് പറയുന്നത് സ്മൂത്ത് സ്ട്രക്ചർ. ഏതെങ്കിലും ഒറ്റണ്ണം പഠിച്ചു വെക്കുക, ബാക്കി അത് ഇൻവേഴ്സ് ആണെന്ന് ഓർക്കുക കേട്ടോ. സൈസ് എന്ന് പറയുന്നത് സൈസ് കൂടുമ്പോൾ വർക്കബിലിറ്റി കൂടും, ഗ്രേഡിംഗ് വെൽ ഗ്രേഡഡ് ആണ് നല്ല വർക്കബിലിറ്റി തരുന്നത്. അഡ്മിക്സ്ചേഴ്സ് നമുക്ക് നമ്മളുടെ
ആവശ്യം അനുസരിച്ച് അഡ്മിനിസ്ട്രേഴ്സിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ മാറ്റി മാറ്റി കൊടുക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നോക്കാനുള്ളത്. ഇനി അങ്ങോട്ട് നമുക്ക് ടെസ്റ്റിംഗും പഠിക്കാനുണ്ട്. ഇപ്പൊ ടെസ്റ്റിങ്ങും പിന്നെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേഴ്സും അതിന്റെ സ്ട്രെങ്തും കാര്യങ്ങളൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയുള്ള ബേസിക് കാര്യങ്ങൾ ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല. ഈ തന്നിരിക്കുന്ന തിയറീസ് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ക്ലാസ് ഒന്നും കൂടെ കേൾക്കുക. നോട്ട് ഞാൻ നമുക്ക് കോൺക്രീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നോട്ട് ഞാൻ തരാം. അതുവരെ നിങ്ങൾ ഈ ക്ലാസ് ഒന്ന് കേട്ടാൽ മതി. എന്നിട്ട് ഇതിൽ നിന്നുള്ള ഒബ്ജക്റ്റീവ്സും കൂടെ ശ്രദ്ധിക്കുക. ഈ ഒരു പോർഷനെ ടെസ്റ്റിൽ നിന്നാണ് ഇനി കൂടുതൽ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓരോ പോയിന്റും ഓരോ ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമേ ബേസിക് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സോടെ നമുക്ക് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.